الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد مكناكم في الأرض وجعلنا لكم فيها معايشة قليلا ما تشكرون صدق الله العلي العظيم لا يصلو آخر هذه الأمة إلا بما صلح به أولها سيدنا رسول الله بلغ الأولى بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഞങ്ങളെ ഈ സദസ് അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കാക്കി തീർക്കുമാരാകട്ടെ. മഹാനായ തങ്ങളവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാരാകട്ടെ. ഇവിടെ നിങ്ങൾ ഒരുപാട് ഉപദേശങ്ങളും ഒരുപാട് നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്ത് ഇരുന്നവരാണ് ഈ മജ്ലിസിൽ. അള്ളാഹു അതല്ല പൊരുത്തപ്പെട്ട നിലക്കുള്ള മക്ബൂലായ അമലുകളെ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. സഹോദരങ്ങളെ, വയത് നിർത്തേണ്ട സമയത്തിലാണ് വയത് തുടങ്ങുന്നത്, വയത് തുടങ്ങട്ടെ. കാരണം ഞാനിപ്പോ മൂന്ന് നാല് മാസമായി, മൂന്ന് നാല് തിങ്കളായിട്ട് വയത് പോയോണ്ടുള്ളേ, പത്തര ഗണ്ടര അപ്പുറം പോയിട്ടില്ല ഇവിടെ. ഈ പടുകര ഇൻഡോർ ആദത്തല്ല, പണ്ടേ ഉള്ളൊരു ആദത്ത്, പുതിയൊരു ആദത്തൊന്നും അല്ല ഇത്, പണ്ടും പാട് ചെന്ന പോലെ. അതായിട്ട് മഹാനായ തങ്ങളവരുണ്ടാവുന്ന ചിലപ്പോൾ വരുമ്പോൾ അള്ളാഹു തങ്ങൾക്ക് ആഫിയത്ത് നൽകട്ടെ. തങ്ങൾ വിചാരിച്ച പോലെ അവസാനം വരുമെന്നാണ് കരുതിയത്, പക്ഷേ തങ്ങളവർക്ക് സാങ്കേതികമായ ഒരു തടസ്സം ഉണ്ടായതിൻ്റെ പേരിൽ പെട്ടെന്ന് വന്നിട്ട് ദ്വാരന്നിട്ട് പോവാന്ന്. തങ്ങളവർക്ക് ദ്വാരന്ന് ഇൻഷാല്ലാ ആ ദ്വാ മക്ബൂലാക്കട്ടെ. തങ്ങന്മാർ ദ്വാരന്നെങ്കിൽ അത് മക്ബൂലാവാതിരിക്കുകയല്ല, കാരണം ഞങ്ങളെ പോലെ അല്ലല്ലേ. തങ്ങന്മാരെന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിന്റെ രക്താണ്, റസൂലിന്റെ ചോര. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, ആ ചോര, ആ പുള്ളി ഉപ്പാപ്പയാകുന്ന മുഹമ്മദ് മുസ്തഫ അള്ളാഹിന്റെ റസൂലിനോട് കേട്ടെങ്കിൽ, അള്ളാഹിന്റെ റസൂലിനോട് ദ്വാരുന്നെങ്കിൽ ആമീ എന്ന് പറയാതിരിക്കോ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാമെല്ലാം താങ്ങും തടലും തങ്ങന്മാരാണ്. ഈ ലോകം തുടങ്ങിയ തന്നെ ഒരു തങ്ങളെ കൊണ്ടാണ്. ആരാ തങ്ങള്? ഹബീബുനാ റസൂലുള്ളാഹി. ആ തങ്ങളെങ്കാലം പടക്കലില്ലെങ്കിൽ, ആ തങ്ങളെ പടച്ചിട്ടില്ലെങ്കിൽ ഈ ലോകം ഉണ്ടാ, ഈ ഫ്ളാറ്റ് ഉണ്ടാ, ഈ പള്ളി ഉണ്ടാ, ഈ തങ്ങ ഉള്ളമാ, എല്ലാം കാരണം ആര്? ലൗലാക ലൗലാകലമാ ഖലഖ്തുൽ അഫ്ലാഖ്. നബിയേ, തങ്ങളെ പടക്കലില്ലെങ്കിൽ ഈ ലോകമില്ല. അതുകൊണ്ട് ഈ ലോകം തുടങ്ങിയത് തന്നെ ആരെകൊണ്ട്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഹബീബിനെ പടക്കലില്ലെങ്കിൽ ഈ ലോകമില്ല. വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീ വസമ്മാഹു മുഹമ്മദ. ഈ ലോകം ഉണ്ടായത്, ഈ ലോകം പടക്കുന്നതിനും ഉണ്ടായത്, ഈ ലോകത്തെ പടക്കിടയ്ക്ക് മുതലുണ്ടായത് എന്തിനേ? അള്ളാഹുന്റെ റസൂലിന്റെ പ്രകാശ. ആ പ്രകാശത്തുള്ള പേര് വെച്ച എങ്ങനെ? മുഹമ്മദ് സ്വല്ലല്ലാഹു മുഹമ്മദ്, അള്ളാഹുന്റെ റസൂല്, ആ മുഹമ്മദിന്റെ പേര് വെച്ച പ്രകാശത്ത്. അതുപോലെ
ഈ സ്വലാത്തിന്ന് ബഹുമാനപ്പെട്ട ജാഫർ സഖാഫ തങ്ങ തുടങ്ങിയൊന്നുമല്ല, കടലുണ്ടി തങ്ങ തുടങ്ങിയൊന്നുമല്ല, ബായാർ തങ്ങ തുടങ്ങിയതൊന്നുമല്ല, കില്ലൂർ തങ്ങ തുടങ്ങിയതുമല്ല. ഈ സ്വലാത്ത് തുടങ്ങിയതായി ഞങ്ങളെ ബാപ്പയായ അബുൽ ബഷർ ആദം, ആദം അലൈഹിസ്സലാമാണ് സ്വലാത്ത് തുടങ്ങിയത്. അപ്പോ ആദം അലൈഹിസ്സലാമിനെ അള്ളാഹ് ഭൂമിയിലാക്കിയതാ. ഇന്നി ജായിലും ഫിൽ അർഫ്, ഭൂമിയിൽ ഒരു പ്രതിനിധി എന്ന് പറഞ്ഞത്. പക്ഷെ ആക്കിയത് എവിടെ? സ്വർഗത്തിൽ. അതൊരു ഹിക്മത്ത് തന്നെ. അള്ളാഹ് സ്വർഗത്തിലാക്കി, സ്വർഗത്തിലാക്കിയിട്ട് ഉമ്മയാക്കുന്ന ഹവ്വ റളിയല്ലാഹു അൻഹ പടച്ച്. എന്നിട്ട് ആദം അലൈഹിസ്സലാം ഉമ്മയോട് ഒരു ആഗ്രഹം തോന്നി. ഉമ്മനെ കണ്ടപ്പോ ഭാര്യയല്ലേ, ഒന്ന് തൊട്ടുറാം. അപ്പൊ അള്ളാഹ് പറഞ്ഞ എന്തറിയോ? തൊടാൻ പറ്റേല, തൊടവു തീറ. എന്തേ? അദ്ദി മഹ്റഹ, മഹർ കൊടു. പെഞ്ഞയുടെ മഹർ കൊടുക്കാൻ തൊടവില്ല. ആരോട്ട് ചെന്നു? ആദം അലൈഹിസ്സലാമിനോട്. അല്ലാ, എന്തിന് മഹർ? അപ്പൊ കൊടുത്ത മഹർ എന്തിനു കൊന്തുണ്ടാ? ഞങ്ങളെ ലോകത്തെ നബിയായ മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തെ കടലായ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്തായിട്ട് എന്ത് മഹർ കൊടുത്തത്? അപ്പൊ നീ വിചാരിച്ചിട്ടുണ്ടെന്നാണ് സലാത്ത് കൊടുത്ത മയ്യാവ ഉസ്താദ്? മയ്യാവലപ്പ, നീ മഹർ സലാത്ത് കൊടുത്തേ മയ്യാവല്ല. നീ കൊടുക്കേണ്ടതേ കൊടുക്കണം. അത് ഏറ്റവും എളുപ്പമായത്, എളുപ്പമായ മഹർ. ഐസറുഹുന്ന മഹ്റ, ഏറ്റവും എളുപ്പമായ ഒരു മഹർ. അത് നിന്റെ തൂക്കിട്ട് കൊടുക്കണമെന്നില്ല, പിന്നെ തൂക്കിട്ട് ബംഗാറ് കൊടുക്കണമെന്നില്ല. ചെറിയൊരു മഹർ കൊടുത്തേ അതൊരു ബർക്കത്താണ്. കൊടുക്കണം. ഖുർആൻ ചെന്ന് നിർബന്ധമായിട്ട് മഹർ കൊടുക്കണം. അപ്പൊ മഹർ കൊടുത്തത് എന്തിനേ? നിങ്ങളെ ബാപ്പാ എന്തിനെ കൊടുത്തേ? സ്വലാത്ത്. ഇപ്പൊ കൊന്തല്ല സ്വലാത്ത് തുടങ്ങിയത് ആര്? ആര്? നിങ്ങളെ ബാപ്പയായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാം തുടങ്ങിയ സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു ചൊന്നാ, നബിയേ ലോക മുസ്ലിമീങ്ങളോട് ചൊല്ലണോ, മുഅ്മിനീങ്ങളോട് ചൊല്ലണോ, ബ്യാരിങ്ങളോട് ചൊല്ലണോ, എന്തിനു ചൊല്ലണോ? യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഏ ബ്യാരികളെ, മുഅ്മിനുകളെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾ സലാത്ത് ചൊല്ലണോ. ഖുർആന്റെ ആജ്ഞ. ഖുർആൻ നസ്സായിട്ട് ഡയറക്റ്റ്, ഖുർആൻ ഡയറക്റ്റ് ചൊല്ലേ സലാത്ത് ചൊല്ലണം. ആരെ പേരിൽ? അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് ചൊല്ലേ, നാണ് സലാത്ത് ചൊല്ലേ, നന്റെ മലായിക്കത്തും ചൊല്ലു, അതിനെ ഒട്ടികെ മൂമിനീങ്ങളെ നിങ്ങൾ ചൊല്ലണോ. നോക്കൂ, അല്ലാഹുവിന്റെ കൽപ്പന നോക്കൂ. നാണ് ചൊല്ലേ സലാത്ത്, അല്ലാഹ് ചൊല്ലേ, അല്ലാഹ് ചൊല്ലേ. നാണ് നാ നിസ്കരിക്കണേ, നിങ്ങൾ നിസ്കരിക്കണോ, അല്ലാഹ് ചെന്നാണ? ഇല്ല. നാ നോമ്പ് നോക്കണേ, നിങ്ങൾ നോമ്പ് നോക്കണോ, ചെന്നാണ? ഇല്ല. അല്ലാഹ് ചൊന്നെന്തിരെ? നന്റെ ഹബീബിന്റെ പേരിൽ നാണ് സ്വലാത്ത് ചൊല്ലേ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ. അല്ലാഹ് സലാത്ത് ചൊല്ലേ എങ്ങനെ? അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ സ്തുതിക്കണേ, സനാഹിക്കണേ, അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തണേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഖുർആൻ ചെന്നില്ലേ, വറഫഅനാ ലക ദിക്റക, നബിയെ തങ്ങളെ പേര് ഞാൻ ഒരുപാട് ഉയർത്തിനേ. ഏ അല്ലാഹുവിന്റെ റസൂല് സ്ഥാനം അത് ചില്ലറ സ്ഥാനമൊന്നുമല്ല. അതുകൊണ്ട് മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നിങ്ങളെ നേതാവാണ്. ആ നേതാവിന്റെ കൽപ്പന സ്വീകരിക്കേണ്ടവനാണ് നിങ്ങ. ആ നബിയാണ് നിങ്ങളെ മാതൃക. ലക്കദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനാ. നിങ്ങളെ മാതൃക ആര്? നിങ്ങളെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെ പടിപ്പാട്ടിത്താ? അത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തണു. അള്ളാഹുവിന്റെ റസൂൽ എന്തിനെ നിങ്ങൾ കാട്ടിത്തന്നറ? അത് നിങ്ങളെ ജീവിതത്തിൽ പകർത്തണു. നിങ്ങളെ ഇഷ്ടം പോലെ നടക്കണല്ല. ഇണ്ട് നോക്കൂ, നിങ്ങ ഇണ്ട് ലോകത്തിൽ ഏറ്റവും പേടിച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യ ചണ്ട്. എന്തേ പേടിച്ച്? എന്തേ പേടിച്ച്? ഉസ്താദ് തങ്ങ എത്ര എത്ര മഹാന്മാർ വന്നിട്ട് താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, നൂറുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, പൊസോട്ട് തങ്ങള്, ഈ ജാഫർ സഖാഫ തങ്ങള്, ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാർ വന്നിട്ട് ചെന്നാറ്. ഏ വറബ്ബ പള്ളി നിസ്കരിക്കൊറളബ്ബ, കള്ളു കുടിക്കണ്ടള, വ്യഭിചരിക്കണ്ടള, ആണും പെണ്ണും തമ്മാ തമ്മിൽ നിങ്ങൾ ഐക്യത്തിലിക്കുവാള, ഞങ്ങ മൂമിനിങ്ങ ഒട്ടികാവാളബ്ബ, ഒരേ സ്റ്റേജിക്ക് പത്തുവാളബ്ബ. ആരും കേട്ടില്ല. ഇപ്പൊ കേട്ടേ, അമീദ് മൊയ്ദ് ഇറങ്ങിയപ്പോ എല്ലാരും പേടിച്ചാറ്. ഈ അമീദ് മൊയ്ദിനെ പേടിച്ചിട്ടൊക്കെ ഞങ്ങൾ ഒട്ടികായല്ലേ, അള്ളാഹു ഇത് ഖിയാമ വരെ കള നിലനിർത്തി തരട്ടെ.
അവനെ മേടിച്ചോ. യഥാർത്ഥത്തിൽ സഖാഫത്ത് അങ്ങനെ മേടിച്ചില്ല. മഹാനായ ഇവിടുത്തെ ഉസ്താദ് 13-14 വർഷം വന്നിട്ട് വാത് ചെന്നിട്ടും ഞങ്ങൾ പേടിച്ചിട്ടില്ല. ഞങ്ങൾ പേടിച്ചപ്പോ അമീദും ഇറങ്ങിയപ്പോ അള്ളാഹ് തന്ന മുസീബത്ത് അത് യജൂജ് മോജിനേക്കാൾ അശദ് അള്ളാഹു കാക്കട്ട്. അങ്ങളെ ഞങ്ങൾ പേടിച്ച, അങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങളെ ജോറാക്കിട്ട് കാര്യമില്ല. അള്ളാഹു ചെന്നെന്തരേ, അങ്ങനെ പറയണ്ട, അങ്ങനെ ജോറാക്കണ്ട, നിങ്ങ എന്താക്കണോ നിങ്ങ ദിക്ർ ചൊല്ലറു, സലാത്ത് ചൊല്ലറു, നിസ്കരിക്കറു, നിങ്ങ തമ്മാ തമ്മിൽ ദുആ ചെയ്യറു ഉണ്ട് മുഹമ്മദുർ റസൂലുള്ളാ. അല്ലാമേ ചൊല്ലെ, അധികാരം എന്റെ കയ്യിൽ, അധികാരം എന്റെ കയ്യിൽ, ഇന്നൽ മുലൂക്ക ബിയദി, അധികാരം എന്റെ കയ്യിൽ. അതുകൊണ്ട് മക്കളെ, അധികാരം എന്റെ കയ്യിലാകുമ്പോ അധികാരസ്ഥന്മാർ എന്ത് ചെയ്യെങ്കിലും അങ്ങനെന്നാണ്, അങ്ങനെ മനസ്സ് എന്റെ കയ്യിലുണ്ട്. അല്ലാഹുവേ, അങ്ങനെ മനസ്സ് എന്റെ കയ്യിലുണ്ട്, അങ്ങനെ മനസ്സ് നല്ലാക്കണതാണ്. ഇന്നൽ ഇബാദ ഇദാ അതാഊനി, എന്റെ അടിമ ഇബാദത്തെടുക്കുമ്പോ, നിസ്കരിക്കുമ്പോ, പടച്ച റബ്ബിനെ ഭയപ്പെടുമ്പോ അല്ലാഹു ചൊല്ലെ, ഹവ്വലത്ത് ഖുലൂബ മുലൂക്കിഹിം അലൈഹിം ബിർറഹ്മാൻ. ഏത് അധികാരി വന്നെങ്കും, ഏത് ബമ്പ വന്നെങ്കും അവന്റെ മനസ്സിനെ സമാക്കട സ്വര നണ്ടത്, അവന്റെ മനസ്സ് കാരുണ്യത്തുകും പിരിസത്തുവും നാ തിരിക്കണോണ്ടായെങ്കിൽ നിങ്ങൾ ഈ ബാധത്തെടുക്കണോ, നിങ്ങൾ തന്നെ യഥാർത്ഥ അടിമകളാവണോ. അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലി, അല്ലാ നിങ്ങ നിങ്ങളെ ഇഷ്ടം പോലെ സിനിമാ നടന്മാരെ മാതൃകയാക്കിട്ട്, വോളിബോൾ താരന്മാരെ ആ മാതൃകയാക്കിട്ട്, സീരിയൽ നടിമാരെ ബാക്കിൽ പോയോണ്ടിരുന്നെങ്കില് അല്ലാഹു ചൊല്ലെ എതിരെ കൊന്തുണ്ട, ഹവ്വലത്ത് ഖുലൂബ മുലൂക്കിഹിം ഇലൽ ഗളബ വസ്സഖത്, അധികാരികൾക്കുള്ള മനസ്സ് അർസത്ത് നാ തിരിക്കുക. അപ്പായിട്ട് ഈ ബലാലങ്ങളെ ഇറങ്ങണേ, ഈ മുസീബത്ത് ഇറങ്ങണേ. അപ്പ ഞങ്ങൾ ഞങ്ങളെ തപ്പുദാരിയിൽ പോകുമ്പോ ഇണ്ട് എന്തെങ്കിലും ഒരു ഹബ്ബാവട്ട് ഞങ്ങളെ പെണ്ണിങ്ങ ഫസ്റ്റ് തൊട്ടിൽ തേക്കും. അള്ളാഹാക്കട്ടെ, തൊട്ടിൽ ഡാൻസിലാർ ഫസ്റ്റ് ഞങ്ങളെ പെണ്ണിങ്ങ ഒരു നോക്കോ, ഒരു ചുത്തരെ പാത്തുമ്മ ഐസമ്മ പോക്കൊറിഞ്ഞുമ്മ പടച്ചറമ്പ് കാക്കട്ട്. ഏത് ഹബ്ബത്തുള്ളൂ നങ്ങമേ നങ്ങ തൊട്ടിൽ നോക്കോറ് പോയിട്ട് പിന്നെ ഇറങ്ങാൻ ടിക്വ മുസീബത്ത് ഇത് പടച്ചറമ്പ് കാക്കുമാരാകട്ട്. അതുകൊണ്ട് തന്റെ ഉമ്മമാർ വറക്കിൽ നിന്ന് എഴുന്നേക്കണം. ഞങ്ങ അശ്രദ്ധയിലുള്ള ഞങ്ങ ശ്രദ്ധയിലില്ല. ഇപ്പാ ഞങ്ങൾക്കല്ലാഹു ഇറക്കിയ ചെറിയൊരു മുസീബത്ത് ഇത് ഇനിയും പറകുണ്ടു. ചൈനത്തിൽ പണ്ടതായ മുസീബത്ത് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചൈനയിൽ മാത്രമാണ് നിങ്ങൾ കരുതണ്ട, ഇന്ത്യ കുമ്പറു, പടുക്കര കുമ്പറു, നടുകര കുമ്പറു, സുബ്ഹാനല്ലാഹ്, എല്ലാ കരക്കും അത് ബറു. അത് ബറാണ്ടിക്കു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വേണോ പടച്ചറബ്ബടെ ഇബാദത്ത് കരക്ട് എടുക്കണോ. ബഹുമാനപ്പെട്ട തങ്ങൾ നടത്തുന്ന സ്വലാത്തുകൾ, ദിക്റുകൾ, അതുപോലെ നിങ്ങളെ റായത്തിൽ നടക്കേണ്ട ദിക്റുകൾ, റാത്തീബുകൾ, ദഫ് റാത്തീബാവട്ട്, മുഹിദ്ദീൻ റാത്തീബാവട്ട്, മഹദറത്തുൽ ബദ്രിയാവട്ട്, ഏത് ആത്മീയമായ മജ്ലിസാവട്ട്, ആ മജ്ലിസിൽ ദൈക്കൊണ്ട് കാരണ ഞങ്ങളെ ആത്മാവിടെ ശുദ്ധിയാക്കുള്ള മാർഗ തെരു അത് മാത്രമായിട്ട്. ഞങ്ങളെ ആത്മാവിടെ ശുദ്ധിയാക്കൂടെ, ഞങ്ങളെ ദിൽ സാഫ് കർണ, ഞങ്ങളെ ദിൽ സാഫാക്കണങ്ങത്തെ, ഞങ്ങളെ മനസ്സിനെ ശുദ്ധിയാക്കണങ്ങത്തെ അമലായിട്ടിക്കട്. ഇങ്ങനെയുള്ള ആത്മീയമായ മജ്ലിസ്, സ്വലാത്തിന്റെ മജ്ലിസ്, റാത്തീബിന്റെ മജ്ലിസ്, മഹദറത്തുൽ ബദ്രിയ, അതുപോലെ ഒരുപാട് ഖൈറായ ഒരുപാട് മജ്ലിസുകളുണ്ട്. സാദുലി റാത്തീബ്, അതുപോലെ ജലാലിയ റാത്തീബ്, ഇങ്ങനെ പല റാത്തീബുകളും പല സ്വലാത്ത് മജ്ലിസുകളും ദിക്റ് മജ്ലിസിലുണ്ട്. അവിടെ പോയിട്ടുള്ളത് വെക്കുമ്പോ ഞങ്ങളെ മനസ്സ് തന്നെത്താണ് ശുദ്ധിയാവുള്ളൂ. മാനസിക രോഗങ്ങൾ ശിഫയാക്കി തണ്ട, ക്യാൻസർ ഉള്ള ശിഫയാക്കി തണ്ട, കിഡ്നികൾ ശക്തി തണ്ട, സുഗർ ഉള്ള കുറക്കട. ഒരു ഉദാഹരണം ചൊല്ലട, നിന്റെ സുഗർ തങ്ങ ഇപ്പൊ ഞാൻ കണ്ടേക്കാൾ ഇപ്പൊ ലൈഫ് ആയിട്ടുണ്ട്. ആ കോട്ടിട്ടത് കൊണ്ട് കുറച്ച് തടി കാണണ്ട, അല്ലാഹു അവ്യത്ത് കൊടുക്കട്ടെ. തങ്ങ ചെന്നത് പോലെ ആ കോട്ടയത്തിൽ തോറ കാട്ടലാണ്ട് കോട്ടയെടുത്തെങ്കിൽ എല്ലും മുള്ളു മാത്രമല്ല, അല്ലാഹു
അറിയത്ത് കൊടുക്കട്ടെ. പക്ഷെ എത്ര ദൂരത്തിൽ നിന്ന് വന്നിട്ട് ഈ ഞങ്ങളെ ഈ കുന്താപുരത്ത് ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം നടത്തുകയും ഈ സമുദായത്തിൽ നല്ല തെരു കൊണ്ടുവരുകയും അള്ളാഹു കടത്തിയ ആളായിട്ടിരിക്കുന്നു, പടച്ചിറപ്പ് കടത്തിയ ആളായിട്ടിരിക്കുന്നു. അള്ളാഹു കൊറേ കാലം ഈ റായത്തിൽ വെച്ചിട്ട് നല്ല കാര്യം ചെയ്യുക. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹു നൽകുമാറാകട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം, ഞങ്ങളെ റായത്തിൽ നടക്കുന്ന നല്ല റാത്തീബുകള് ഹദ്ദാദുകള് നിസ്കാരങ്ങള് അതൊക്കെ ഞങ്ങൾ മുൻഗണന കൊടുക്കണം. കാരണം ഞങ്ങളെല്ലാം ആഫത്ത് തടയുകൂ, ഞങ്ങളെ മുസീബത്ത് തടയുകയുള്ള ഒരു മജ്‌ലിസ് ആയിട്ടിരിക്കും ഇങ്ങനെയുള്ള നല്ലതായ മജ്‌ലിസുകള്. അതുകൊണ്ട് തന്നെ എന്റെ മുഅ്മിനുകള് ഞങ്ങളെ റായത്തെ പള്ളിയിൽ ഇമാം ജമാഅത്തായി നിസ്കരിക്കണു. കാരണം ആ പള്ളിയിലുള്ള ഇമാം ജമാഅത്തായി നിങ്ങൾ നിസ്കരിക്കുമ്പോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. നിസ്കാരമേ വലിയൊരു നേട്ടം നിങ്ങൾക്കും. ഒന്നാം നിസ്കാരത്തെ പറ്റി നാണ് കൂടുതൽ നിങ്ങളെ കേട്ടവരാണ് എന്റെ യൂട്യൂബിൽ വഴി നിങ്ങൾ കേട്ടങ്ങ. ദുഹ്റ് നിസ്കരിക്കുന്നത് കൊണ്ട് എന്തിനെ കിട്ടു, അസർ നിസ്കരിക്കണ കൊണ്ട് എന്തിനെ കിട്ടു, മഗ്‌രിബ് നിസ്കരിക്കണ കൊണ്ട് എന്തിനെ കിട്ടു, ഇശാ നിസ്കരിക്കണ കൊണ്ട് എന്തിനെ കിട്ടു, സുബ്ഹി നിസ്കരിക്കണ കൊണ്ട് എന്തിനെ കിട്ടു, ചില ആൾ കേൾക്കണാറ് നിസ്കരിച്ചെങ്കിൽ എന്തിനെ കിട്ടു, മക്കളെ കിട്ടേ അതുവേ നിസ്കരിച്ചെങ്കിലേ കിട്ടുന്നുള്ളേ. കാരണം തങ്ങളെ കയ്യിൽ ഞങ്ങൾ ബർക്കത്തെടുത്തുകൊണ്ട് പോകണ്ട, അത് ഹർക്കത്താവണമെങ്കിൽ ദുഹ്ർ നിസ്കരിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ. തങ്ങ തന്നെ മന്ത്ര തങ്ങ ഊതിയത് ഞങ്ങളെ തലക്ക് കട്ടി പിടിക്കണുണ്ടെങ്കിൽ നിസ്കാരയില്ലേ. തങ്ങ ഊതിയത് അപ്പുറമേ പോവും. അല്ലാഹ് ആക്കട്ടെ. ചിലപ്പോ നല്ല ഊതിയത് കൊണ്ട് ചിലപ്പോ നല്ലായി പോവും, തങ്ങ നോക്കിയത് കൊണ്ട് ചിലപ്പോ നന്നായി പോവും. അല്ലാഹു നന്നാക്കട്ടെ. എന്റെ മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നെന്തിനെ കൊന്തുണ്ടാ, ദുഹ്ർ നിസ്കാരം ഉണ്ടാ, നിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ട്, നിന്റെ ഫ്ലാറ്റിൽ ബർക്കത്തുണ്ട്, നിന്റെ വാഹനത്തിൽ ബർക്കത്തുണ്ട്, നിന്റെ ഔത്തിൽ ബർക്കത്തുണ്ട്. അല്ലാണ്ട് കുറേ ബർക്കത്ത് കൊണ്ടായിട്ട് ഔത്ത് വെച്ചത് കൊണ്ട് പ്രയോജനാവില്ല. അത് പ്രയോജനാവണമെങ്കിൽ ഔത്തുള്ള നിസ്കാരമുള്ളങ്ങാവണോ? ചില ആൾ ചെല്ലില്ല, നാൻ സാധാരണ ചെല്ലുന്നുണ്ട്. നാണു അവ കെട്ടിയ ഉസ്താദ് ഒക്കബ എങ്ങനത്തെ അവലമാണോ, 40 കോടിയുടെ ഉസ്താദ്, 2 കോടിയുടെ ഉസ്താദ്, 10 ലക്ഷത്തെ ഉസ്താദ്, 2 ലക്ഷത്തെ, ഇങ്ങനെ പല 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 നമുക്കിലുണ്ട്. എന്നിട്ട് ചൊല്ലവണു ഉസ്താദ് തന്റെ ഔത്തര ഭൂമി മാത്രം ഇന്ത്യ. പിന്നെ ഉസ്താദ് പിന്നെ ഒരു വിഷയം കൊന്തുണ്ട, എന്താ ഷൈത്താനുകൾക്ക് പറയില്ല, എന്താ തങ്ങളെ കുപ്പിയ തീർന്നുണ്ട്, കമ്പൗണ്ടിൽ നിറോടി കുപ്പിയുണ്ട്, ഷൈത്താനുകൾക്ക് പറവ ഒക്കെ പറല്ല വാവ. അല്ല മോനെ ശൈത്താൻ ഉൽഗമേ ഉണ്ടല്ലേ, പറത്തിന് ശൈത്താൻ പറഞ്ഞ ശൈത്താൻ ഉൽഗമേ ഉണ്ട്. ആറ് നിന്റെ പെഞ്ഞായില്ല ഒരു വക്ത നിസ്കാരം ഉണ്ടോ കള്ളത്തിക്ക്, ഒരു ദിക്റുണ്ട, ഒരു സലാത്തുണ്ട, 24 മണിക്കൂറും 24 ഘണ്ട സീരിയലും സിനിമ നോക്കി ബുൾപുട്രെല്ലാം മാറി. അപ്പ മരിച്ച് ബുൾപുട്രാള ഈ കള്ളത്തി, ഉമ്മ മരിച്ച് ബുൾപുട്രാളാ. സുബ്ഹാനല്ലാഹ്, സീരിയലും സിനിമ കണ്ടിട്ട് ബുൾപുട്രങ്ങത്തെ എത്ര ഉമ്മമാർ. അതേ ശൈത്താൻ വേറെ ശൈത്താൻ വേണുണ്ടില്ലേ, ഞങ്ങളെ പെഞ്ഞായിമാരെ ശൈത്താൻമാർ അള്ളാഹു നമ്മളെ കാക്കട്ട്, ഞങ്ങളെ പെഞ്ഞായിമാരെ അള്ളാഹു നല്ലാക്കട്ട്. അള്ളാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നില്ലേ, മോനെ നിക്ക് 4 കാര്യം പടച്ച റബ്ബ് തന്നാണ്, നീ വിജയിച്ചു പോയ മുഹമ്മദു റസൂലുള്ളാഹി. മൻ റസഖഹു അല്ലാഹു അർബഅ, 4 കാര്യം അള്ളാഹു ഒരാൾക്ക് തന്നു പോയെങ്കിൽ അവൻ വിജയിച്ചു പോയ. അതിൽ ഒന്നാമത്തത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത്, അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന വിഷയം, ഒന്നാമത്തത് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നത് ലിസാനം ദാക്കിറാ, ദിക്ര ചൊല്ല നാവ് അല്ലാഹു നങ്ങു തന്നു പോയെങ്കിൽ അതിനെ കാണാൻ ഭാഗ്യം വേറെ ഇല്ല. ഇവിടെ ശ്രദ്ധിക്കറോ, ഏയ് ദിക്ര ചൊല്ല ഇങ്ങനത്തെ ഒരു നാവ് അല്ലാഹു നങ്ങക്ക് തന്നെങ്കിൽ അതിനത്ര വലിയ ഭാഗ്യം വേറെ ലോകത്തിലില്ല. അല്ലാഹു ഞങ്ങളെ നാവിടെ ദിക്ര ചൊല്ല നാവ് ആവട്ടെ.
ഞങ്ങളെ നാവേന്ദ്രി പോയി ഉപയോഗിക്കണേ, നിസ്കരിച്ചിട്ട് അതേ നിസ്കാരത്തെ ബർമ്മ കൊടുത്തിട്ട് വേണ്ട ഒരു സ്വഭാവം. എന്ത് നിസ്കരിക്കണേ? നേരെ പള്ളിയുടെ പടിയിൽ ജയിക്കണേ, ജച്ചിട്ട് സ്വരന്തിരകം തുണ്ട അവണങ്ങനെ ഓണിങ്ങനെ മമ്മദിങ്ങനെ പോക്കോറിങ്ങനെ മൂസ ഇങ്ങനെ ഇത് ചൊല്ലോളോട് കൂടെ എന്തായിത്ത് നിസ്കാരം പോയി പിന്നെ അസർ നിസ്കാരം സുബ്ഹാനല്ലാഹ്. അസർ നിസ്കാരത്തും അതേ സ്വഭാവ. ഞങ്ങൾ എത്ര നല്ല അമൽ ചെയ്യണമാ, നിങ്ങൾ അമലിനെ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ നാവ് കൊണ്ടായിട്ടിരിക്കണ മുഅ്മിനുകളെ, അതുകൊണ്ടായിട്ടിരിക്കണ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നത് മക്കളെ, നല്ല ദിക്റുകളുടെ നാവ് നിക്ക് അല്ലാഹ് തന്നുപോയി, നിന്റെ പോലത്തെ ഭാഗ്യമാണ് വേറെയില്ല. ഒരു നാൾക്ക് ദിക്റ് എത്ര ഉണ്ട് നിങ്ങൾക്ക് പിടിയുണ്ടാ? ഞങ്ങളെ ജീവിതത്തിൽ എത്ര ദിക്റ് ചൊല്ലുകൊണ്ട് മുഅ്മിനുകളെ, നമ്മളെ നാവിൽ ഏറെ ദിക്റ് ചൊല്ലണ്ട നാവല്ലേ. മീന് ചൊല്ലു ദിക്റ്, അഞ്ചൽ ചൊല്ലു ദിക്റ്, മാഞ്ചി ചൊല്ലു ദിക്റ്, പൂച്ച ചൊല്ലു ദിക്റ്, ലോകത്തിലുള്ള സർവ്വതും അല്ലാഹ്ക്ക് ദിക്റ് ചൊല്ലണ്ട. ഞങ്ങളെ കടലിലെ മോശമില്ലേ, ആ കടലിലെ മോശത്തെവിടെ നിന്നിട്ട് ബീച്ചീണ്ട് ചെന്നിട്ട് കളിക്കിടങ്ങത്തെ ഒരുപാട് ഉമ്മമാർ പെങ്ങന്മാരുള്ളാറല്ലാവു കാക്കുമാറാകട്ട്. ബീച്ച് കളിക്കിട പക്കല്ല, തമാശ കളിക്കിട പക്കല്ല, ചട്ടിട്ട് തുള്ളുടെ പക്കല്ല, അന്യ പെണ്ണുങ്ങളെ കൊണ്ട് ഇട്ട് മുത്തുര പക്കല്ല മക്കളെ. കടല് ചൊല്ലത് പടച്ചറമ്പ് തന്ന ഒരു മുത്തായിട്ടിക്കട്, ഒരു സ്വത്തായിട്ടിക്കട്. കടല് തണ്ട് ഒരുപാട് സ്വത്ത്, ഒരുപാട് മുത്ത്, അഞ്ചലും മാഞ്ചും തൻ്റെ അതാ കടലിലല്ലേ. ആ കടലിൽ ജീവിക്കണ എത്ര എത്ര സഹോദരന്മാർ അല്ലാഹു ബർക്കത്താക്കട്ടെ, നല്ല മീൻ നൽകട്ട്, ധോണിയിൽ ബർക്കത്ത് നൽകട്ട്, മുഅ്മിനുകളെ കച്ചവടത്തിൽ ബർക്കത്തുള്ള നൽകട്ട്. എന്നാൽ ആ ബീച്ചീറ്റ് പോയിട്ട് ആ കടലിലെ മുട്ട നിന്നിട്ട് ഡാൻസ് ആക്കണ മക്കെ തര, ചട്ടിട്ട് തുള്ളിട മക്കെ തര, യഥാർത്ഥത്തിൽ ആ കടലിനെ മുട്ടാക്കണ്ട സ്വരന്ദ്രേ. കടലിലെ പടച്ചറബേ അൽഹംദുലില്ലാഹ്, നീ എങ്കാലം ചൊന്നുപോയെങ്കിൽ മുഅ്മിനെ, അല്ലാഹ് നിനക്ക് കടൽ ഒരുപാട് സമ്പത്ത് തരും, ഒരുപാട് മുതല് തരും. എപ്പോ അൽഹംദുലില്ലാഹ് നീ ചൊന്നെങ്കില്, നീ അവിടെ പോയിട്ട് അനാവശ്യമായ പ്രവർത്തനാക്കിയെങ്കിൽ, റബ്ബ് പൊരുത്തപ്പെടാത്തതാക്കിയെ, ആ കടൽ നിന്റെ ശപിക്കും. കാരണം ആ കടലിലെ മോസച്ചോളുടെ തസ്ബീന്ദ്ര കൊന്തുണ്ട, ഞങ്ങൾക്ക് പിടിയാവില്ല, ഞങ്ങൾക്ക് മനസ്സിലാവില്ല, അങ്ങനത്തെ കേക്കിടന്റെ കാത് നങ്ങില്ല, തമാ കാത് കൊടുത്തെങ്കിൽ ചൊല്ലെ ദിക്രന്ദ്ര കൊന്തുണ്ട. കടലിലെ മോസപോലും തസ്ബീച്ചുണ്ട് സുബ്ഹാനല്ലാഹ്. മീനുകളും അതുപോലെ തന്നെ പ്രാവുകളും അതുപോലെ തവളകളും ഉറുമ്പുകൾ വരെ അല്ലാഹ്ക്ക് തസ്ബീച്ചുണ്ട്. ഞങ്ങൾ എന്ത് തസ്ബീ സുബ്ഹാനല്ലാഹ്. അല്ലാഹ്ക്ക് തസ്ബീ ചെയ്യുന്ന എത്രത്ര സാധനങ്ങൾ, എത്രത്ര സമ്പത്തുകൾ സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ ഈ മനുഷ്യരെ പടക്കുമ്പോ മലായിക്കത്ത് ചെന്നത്, എന്തിക റബ്ബ ഈ മനുഷ്യന്മാരെ പടക്കണേ നീ അല്ലാ, എന്തിക പടക്കണേ, ആവശ്യം താ. അങ്ങ് ഇവിടെ ചോര കൊത്തി ഒലിപ്പിക്കുവാറ്, അങ്ങ് തമ്മാ തമ്മിൽ കൊലയാക്കുവാറ്, ഫസാദാക്കുവാറ്, ഫിത്നാക്കുവാറ്, അതുകൊണ്ട് റബ്ബ് എന്തിക പടക്കണേ. അപ്പൊ അല്ല ചെന്ന ഇന്നി അയലമോ മാലാ തയലമോ ആപ്കു ജാന്താ നഹിയേ മേരെ കു ജാന്താ ഹേ, നിങ്ങക്ക് പിടിയില്ലേ നിനക്ക് പിടിയുണ്ടോ അല്ല ചെന്ന. അപ്പൊ അല്ലാഹ് ടെസ്റ്റാക്കിയ ഇന്ദ്ര കൊന്തുണ്ട, അല്ലാഹ് കേട്ട മലായിക്കത്തിനോട് ഒക്കല്ലേ നിങ്ങൾക്കല്ല കൊന്തുണ്ട, അല്ലെങ്കിൽ ചെല്ലേ ഇതാ അതിന്റെ പേര് എന്തിനു കൊന്തുണ്ട, മാഫി മാലും ഇതിലെ പേര് കൊന്തുണ്ട കൊത്തുജി, ഇതിലെ പേര് കൊത്തുണ്ട കൊത്തുജി സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനത്തല എന്താക്കിയ കൊന്തുണ്ട, ഇതെല്ലാം ആർക്ക് പടിപാട്ടി കൊടുത്ത, ഞങ്ങളെ ബാപ്പയായ അബുൽ ബഷർ ആദം. ആദം അലൈഹിസ്സലാം വഅല്ലമ ആദം അൽ അസ്മാ കുല്ലഹ ഫുമ്മ അറദഹും അലൽ മലായിക്ക, ചരിത്രം ചൊല്ലുന്നതാണ്. ഏ ആദം അലൈഹിസ്സലാമുക്ക് അല്ലാഹ് എല്ലാം പടിപ്പാട്ടി കൊടുത്ത, ഏതുവരെ അത്തൽ ഫുസ്വാഹ ഗ്യാസ്ട്രബിളായിട്ട് പൂട്ട ഒരു സാമാനില്ല കൈക്കാലില്ലാത്തത്, അതുവരെ ഗ്യാസ്ട്രബിളായിട്ടൊന്നും പൂട്ടില്ല, ചക്കിയ തിണ്ടെങ്കിൽ ആറെ പൂട്ട, ആ സാമന് വരെ, ആ സാമന് വരെ എന്താക്കി അല്ലാഹ് പടിപ്പാട്ടി കൊടുത്ത. എന്നിട്ട് ആദം അലൈഹിസ്സലാം അല്ലാഹ് ചെന്ന മലക്കങ്ങൾക്ക് ചെന്നു കൊടുത്തു, മലക്കങ്ങൾ വന്ന് ചെന്നു കൊടുത്ത,
മലക്കുകൾ അല്ല ചെന്ന് കൊടുത്ത മലക്കുകളോട്ട് ആദം അലൈഹിസ്സലാം ചെന്ന് കൊടുത്തിട്ടാകുമ്പോ അള്ളാഹു ചെന്ന മലായിക്കത്തെ ഇപ്പൊ ആദം അലൈഹിസ്സലാം ആറിട്ട് പിടിയേത്ത ഉസ്താദ്. അപ്പൊ ഉസ്താദായത് കൊണ്ട് ആ ഉസ്താദിനെ നിങ്ങൾ ബഹുമാനിക്കോ. നോക്കൂ ഉസ്താദിനെ നിങ്ങൾ ബഹുമാനിക്കുക, എന്തിലേക്ക്? അയാളെ മുണ്ടാസുക, അയാളെ തല കെട്ടുക, അയാളെ താടിക. അതിനായിട്ട് ചെന്ന താടി നിന്റെ മുഖത്തിനില്ല, മുണ്ടാസ് കെട്ടി ഇണ്ടുള്ള മങ്ങിലത്തെ തീക്കെടുത്ത മക്ക ബാലക്കാരുണ്ടാരിക്കുള്ളിയ ആ മോഡൽ മോഡൽ ഇപ്പൊ പടച്ചിറപ്പ് ആക്കട്ട്, പടച്ചിറപ്പ് സലാമത്താക്കട്ട്, നല്ല തലകെട്ട് കെട്ടിട്ട് നല്ല കമ്മീസ് ഇട്ടിട്ട് ആ മോഡൽ തട്ടോ ആ മോഡൽ കമ്മീസും കാണുമോ? ഇയാൾ സക്കാഫിയാവാ, ഇയാൾ മദനിയവാ, അത്ഭുതപ്പെട്ടു പോണ്ട. പക്ഷേ നോക്കുമ്പോ എന്തും ഇല്ല, അജുവാഫ് അള്ളാഹാക്കട്ടെ, പടച്ചിറപ്പ് വ്യാസമാത്രമല്ലേ, വ്യാസമാത്ര. അതുകൊണ്ട് നാ ചൊന്നുവണ്ടത് മനസ്സിലാക്കണു. ഉസ്താദാകുന്ന അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനെ അല്ല ബഹുമാനിച്ചാ അല്ല ചെന്ന മലായിക്കത്തിലോട്ട് മലായിക്കത്തെ ഇപ്പൊ ആദ്യം ആറാട്ട് വന്നിട്ടുണ്ട് നിങ്ങളെ ഉസ്താദ്. അതുകൊണ്ട് നന്റെ കൽപ്പന, നന്റെ കൽപ്പന ആദം അലൈഹിസ്സലാമുക്ക് സുജൂദ് ചെയ്യണു. പക്ഷേ ആദം അലൈഹിസ്സലാമുക്ക് സുജൂദ് ചെയ്യുക എല്ലാവരും റെഡിയായാർ ഫസജദൽ മലായിക്ക, മലായിക്കത്ത് എല്ലാരും സുജൂദ് ചെയ്യുമ്പോ ആ കൂട്ടത്തില് ഒരു വ്യക്തി ഇന്ന് ആറിട്ട് കൊന്നുണ്ട ചില്ലറ ആകാശത്തിൽ മഷൂറായിട്ടുള്ള വലിയ നിസ്കാരകാറ, വലിയ നോമ്പുകാറ, വലിയ ദിക്റുകാറ. ആകാശത്തിൽ ഒരു പക്കമില്ല സുജൂദ് ചെയ്യാത്ത പക്കയില്ല വലിയ ആബിദ്. പക്ഷേ എന്തായവണു വസ്തഖ്ബറ, കിബുർ നടിച്ചവണു, കിബുർ വന്ന് വൈത്തവണുകു. അല്ലാഹുവിനെ കേട്ട ന്യായമോ അല്ലാ എന്തേ എന്തളാ ഖലഖ്തനി മിൻ നാരി വ ഖലഖ്തഹു മിൻ തീൻ മേരെ അംഗ് മേ ബനായാ ഉസ്കു മിറ്റി മേ ബനായാ നന്റെ മണ്ണിൽ മണ്ണ് ആദമിന്റെ മണ്ണിൽ പടച്ചിരുങ്ങു നന്റെ തീയിൽ പടച്ചില്ല റബ്ബേ തീക്കല്ല ഫൗറിയാറ ഊണു കൊന്തില്ല തീ കത്തുമ മണ്ണ് കൊണ്ടേറ്റ പൊല്ലിന് കൊന്തുണ്ടോണു മണ്ണുകല്ല ഫോറു. അതുകൊണ്ട് മൂമിനെങ്കിലും കൊണ്ട് ബുദ്ധി കുറവ്. ഇപ്പത്തെ ചില പലക്കാർ ആൽച്ചനാക്കിയ പോലെ എന്തുകളെ ഉസ്താദിനെ ബഹുമാനിക്കഴുന്ന ബുദ്ധി നങ്ങൾത്, പൈസ നങ്ങൾത്, ശമ്പളം നങ്ങൾത്, അവകട്ടുണ്ടായ സിമെന്റ് കൊണ്ടുവെക്കണതങ്ങ, സഹായിക്കണതങ്ങ, എന്തിക അയാളെ ബഹുമാനിക്കണതങ്ങ, അയാൾ കാണും എന്തികളെ നിക്കണതങ്ങ കേട്ടിണ്ടെങ്കിൽ അർത്ഥമുണ്ടാ ഉസ്താദ് ചെന്നാറ്. വ ഖൈറുൽ ആബായി മൻ അല്ലമക്കൽ ഖൈറു മുഹമ്മദുർ റസൂലുള്ളാ. നല്ല ബാപ്പാറ് നീന ബാപ്പായിട്ടിക്കു നിന്റെ മക്കോ മദ്രസത്തക്ക് പഠിപ്പാട്ട മക്കളെ ബാപ്പാറ്, യഥാർത്ഥമായ ബാപ്പ, ആത്മീയമായ ബാപ്പ, റൂഹിയായ ബാപ്പ, നിങ്ങളെ മക്കൾക്ക് ആത്മാവിശുദ്ധിയാക്കിയുടെ ബാപ്പ ആരത്? അത് ഉസ്താദ് കേട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇൽമ പഠിപ്പാട്ട ഉസ്താദ് കാരണ എന്തര ഇൽമ പഠിപ്പാട്ട ഉസ്താദ് കൊത്തുണ്ട നാളെ നിന്റെ മയ്യത്തിസ്കരിക്കു പഠിപ്പാട്ടാറ് ഉസ്താദ്. നാളെ നിന്റെ കബുര് കാണുമ്പോ അസ്സലാമു അലൈക്കും ചൊല്ലണു പഠിപ്പാട്ട് ആറ് അത് ഉസ്താദ്. അതുപോലെ യാസീൻ പഠിപ്പാട്ടാറ് ഉസ്താദ്. നാളെ നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ ഖബറു മുട്ട വന്നിട്ട് സലാമു ചെന്നിട്ടോ യാസീൻ ഓതിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅക്രിം നസ്ലഹു വസീ മദ്ഖലഹു പടച്ച റബ്ബേ നിന്റെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണു അല്ലാ, കരുണ ചെയ്യണു അല്ലാ, നിന്റെ ബാപ്പടെ ഖബറു വിശാലമാക്കണു അല്ലാ, നിന്റെ ബാപ്പനെ ശുദ്ധിയാക്കണു അല്ലാ, നിന്റെ ബാപ്പക്ക് എണ്ണയും തുണയും കൊടുക്കണോ അല്ലാർക്കട ദുആ പഠിപ്പായിട്ട് ആറ് ഉസ്താദ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു വ ഖൈറുൽ ആബായി മൻ അല്ലമക്കൽ ഖൈർ. ഖൈർ പഠിപ്പായിട്ട് ആറ് അതാണ് യഥാർത്ഥമായ ബാപ്പ. അങ്ങനെയുള്ള ബാപ്പമാരെ നിങ്ങൾ ബഹുമാനിക്കുക, അതാണ് ആദം അലൈഹിസ്സലാമിനെ അല്ലാഹ് ബഹുമാനിക്കുന്നു ചെന്ന്. പക്ഷെ ഓൻ കിബർ കാട്ടിയ അല്ലാഹുവിന്റെ ന്യായ കേട്ട ഒക്കെ റബ്ബി ഇത് സമമാ, ഇത് സമമാല്ല. അപ്പൊ അല്ലാഹ് ചെന്ന സമമാല്ലേ, അത് വിശ്വസിക്ക വേണ്ട. ആ ചോദ്യം നീ അസ്ഥാനത്ത് നിന്നൊട്ട് ചെന്നെന്തിരേ സുജൂദ് ചെയ്യ്, നീ റെഡിയില്ലേ ഇന്നലൈനത്തിലായോമിദ്ദീ നിന്റെ ഷാപ്പ ഖിയാമ വരക്ക് നിക്ക് ഉണ്ട്. ഖാലല്ലാഹു അസ്സവജല്ല ബഹുമാന മുഅ്മിനീങ്ങ മനസ്സിലാക്കണം.
ആദ്യം നബി അലൈഹിസ്സലാമു സുജൂദ് ചെയ്യാത്ത ഒരൊറ്റ കാരണം കൊണ്ട്, എന്ത് സുജൂദ് ചെയ്തിട്ട്? ബഹുമാനിച്ചില്ല. ബഹുമാനിക്കാത്ത ഒരൊറ്റ കാരണം കൊണ്ട് അള്ള എന്താക്കിയ? ഓൻ്റെ പുറത്താക്കിയമേ. ഏതുവരെ പുറത്താക്കിയ? അള്ള ചെന്ന ഖിയാമം വരെക്കുന്ന നിന്റെ പേര് കേൾക്കുമ്പോ നിന്റെ അടിമ ചൊല്ലുവാറ് ലഅനത്തുല്ലാഹി അലൈഹി, ഒരു സുജൂദ് ചെയ്യാത്ത കാരണം കൊണ്ട്. ഞങ്ങൾ നോക്കൂർ, ഞങ്ങളാണേ വേറെ നോക്കൂർമ്മ, ഞങ്ങളണേ പാറ നോക്കൂ, ഞങ്ങളെ തങ്ങ പന്ത് എത് തേക്കൂ, ഞങ്ങളെ ഉസ്താദ് ചെന്ത് എത്ര പാട്ട് എതിർ പന്തേക്കൂ, ഞങ്ങൾ തെച്ചാമ എന്ത് തെച്ചില്ല? അവിടെ തെച്ചിട്ട് എന്തിനെ കിട്ടു? കൂടെ തെച്ച് എന്തിനെ കിട്ടു? ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങ ഇൽമുണ്ട മജ്ലിസിലെ ബഹുമാനം എന്തിന് ഞങ്ങൾ മനസ്സിലാക്കില്ല? ഒരു നിസ്കാരത്തെ പോയെങ്കിൽ സഫ് പൂർത്തിയാക്കും ഉസ്താദ് ചൊല്ലു സവു സുഫൂഫക്കും, നിങ്ങളെ സഫ് നിങ്ങൾ പൂർത്തിയാക്കും. ഏ ഞങ്ങൾ എന്തിനാക്കട? ഞങ്ങൾ ഞങ്ങളെ ഹാൽ, ഞങ്ങളെ ഇബാദത്ത് സഹിയാവണം, ഞങ്ങളെ ഇൽമുടെ മജ്ലിസുക്ക് ബഹുമാന ആദരവും വേണം. ഉസ്താദ് ചൊല്ലു ഉസ്താദിക്ക് ഒന്നും ഇതായിട്ടല്ല, എതിർ ഒന്നാമത്തെ സഫ് പൂർണ്ണാക്കും. ഏത് മജ്ലിസ് പോയി ഫസ്റ്റ് സഫ് പൂർത്തിയാക്കണം, പിന്നെ രണ്ടാമത്തെ സഫ്. ചോറിനോട് പോയി നിങ്ങൾ എന്തിനാക്കട? അത് പൂർത്തിയാക്കട വേഗം അല്ലേ? ചോറുക്ക് നോങ്ങാങ്ങ് മുന്നോളൂ, ചാറുക്ക് മുന്നോളൂ, ദീനിയായ കാര്യത്ത് വളരെ ബാക്ക്. അതാ കൊണ്ടായിട്ടിക്കിട്ട് പന്നി മുസീബത്ത് നിങ്ങൾ അള്ളാഹു കാക്കുമാറാകട്ടെ, പടച്ച റബ്ബ് സലാമത്താക്കട്ടെ. തങ്ങ ആറ്, ഒരു തങ്ങ വേണ്ട, ഒരു സാധാരണ ഒരു മനുഷ്യനാവട്ടെ. മക്കളെ കുറച്ച് മുന്നോൽ ബന്ധേക്കുറുള്ളവാ, ഒരു ബയസ്രയിൽ ചെന്ത് ബഹുമാനിക്കണ്ടേ? മുത്തവർവാക്കും മുതുനിൽ നിൽക്കയും മുന്നിൽ കൈക്കും പിന്നെ മധുർക്കും, പണ്ടേ പഠിച്ച പാടാ. ഏ മൂത്തവർ വാക്കും മുതുനില്ലിക്കയും, ഏ മൂത്തങ്ങളെ പലക്ക, വയസ്സന്മാരെ പലക്ക, ഞങ്ങളെ കാട്ടി ആരെ ബയസ്രങ്ങളെ പലക്ക, അത് നെല്ലിക്ക പോലെ, നെല്ലിക്ക ഒന്നില്ല, നെല്ലിക്കായി, നെല്ലിക്കായി പോലെ, അത് തിന്നുമ്പോ ചിലപ്പോ കൈപ്പേച്ചവർ പിന്നെ മധുര. അപ്പൊ വയസ്സന്മാരെ പലക്കത്തിൽ മധുര കിട്ടു, അതുകൊണ്ട് നിങ്ങൾ ഇട്ടുകോ എതിർ വന്ന് തൈക്കോറോ ചെന്ന് കളക്ഷൻ ആക്കുക ഒന്നും അല്ല, അത് നിന്റെ ഇഷ്ടങ്ങ താ ഇല്ലെങ്കിൽ പോ. അത് വിഷയ പേരെ ഇൽമുടെ മജ്ലിസിൽ ഒന്നാമത്തെ സഫ് പൂർണ്ണമാക്കുക. കാരണം ഇൽമുടെ മജ്ലിസ് ഒരു സാധാരണ മജ്ലിസ് അല്ല, ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് സ്വർഗത്തിലെ തോട്ട അല്ലേ? സ്വർഗത്തിലെ തോട്ട പണ്ടേ ഞങ്ങൾ കേട്ടോണ്ടുള്ളതല്ലേ? സ്വർഗത്തെ തോട്ട ഇൽമുടെ മജ്ലിസ്. ഞങ്ങളെ നിസ്സാരപ്പെടുത്തറ അള്ളാഹു ഞങ്ങളെ കാക്കുമാറാകട്ടെ. നിസ്സാരപ്പെടുത്തണ്ട, ഇൽമുടെ മജ്ലിസിൽ എപ്പോഴും സ്വർഗത്തെ മജ്ലിസേ. കാരണം ഉംറത്ത് അവിടെ നിക്ക് സൗകര്യമാക്കി തന്നില്ലെന്നൊരു ഗലാട്ടെ. അവിടെ കൂടെ എന്തൊരു വ്യത്യാസ. മഹാനായ റസൂലുള്ളാഹി നന്റെ കബുറയും നന്റെ മിമ്പറിന്റെ നടുവിലുള്ള പക്ക, അത് സ്വർഗത്തെ തോട്ടാൻ. ഇത് ചെന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സുക്ക് സമാധാനായില്ലേ? എന്തേ മദീനത്ത് വന്നങ്ങോ മാത്ര സ്വർഗത്തെ സ്ഥാനം കിട്ടറല്ലേ, ബാക്കി കിട്ടറല്ലേ? നോക്കൂ, ഒരു സഹോദരനക്ക് ഒരു വിസയ കിട്ടാത്തത് കൊണ്ട് എന്തൊരു ബേജാറ്. സഹോദരന്മാരെ ചിന്തിക്കിടങ്ങത്തെ മഹാനായ അബൂബക്കർ സിദ്ദീഖ്, ഞങ്ങ ഒരു മുസ്ലിമുക്ക് ബേജാറാകുമ്പോ പോട്ടില മരിച്ചു പോട്ടില്ല, ഞങ്ങൾക്ക് എന്തേലാ കേക്കണം, ഞങ്ങളെ ഹനേബാറ, ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കുക തീറ. ഒരു മുസ്ലിമുക്ക് ബേജാറ് പറയുമ്പോ സർവ മുസ്ലിം ആ ബേജാറ് ഉൾക്കൊള്ളണോണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു ചെറിയ ബെരൽ മുറിഞ്ഞെങ്കും പോലും ആ രോഗം കാണുക പോണോണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്, ഈമാൻ ഇസ്ലാം ജന അതായിട്ടിക്കിട്, ഇസ്ലാമിന്റെ പ്രസക്തി അതായിട്ടിക്കിട്, ഒരു മുസ്ലിമായിട്ടുള്ള ജീവിതം അങ്ങനെ ആയിട്ടിക്കിട്. മുഅ്മിനീങ്ങളെ, തമ്മാത്തമിൽ മുഅ്മിനീങ്ങ അന്യോന്യ യോജിപ്പും ഐക്യവും തമ്മാത്തമിൽ ഫിരിസും മുഹബത്തും വേണോ? അല്ലാമാറ് അവനെന്തും കഷ്ടത്തില് ഉണ്ടാവുമ്പോ അവൻ അങ്ങനെ ആവണല്ല. പണ്ട് ഭാര്യ ഭാര്യയോട്ട് ഇന്ന് ഇന്ന് അങ്ങനെയേ ആവണോന്നു അവന് മാറ്റാക്കോ തീരാക്കോറല്ല അള്ളാഹു കാക്കുമാറാകട്ടെ. ചൊല്ലകു തീരാ, ഒരാൾക്ക് കഷ്ടം വരുമ്പോ നഷ്ടം വരുമ്പോ ബേജാറ് വരുമ്പോ
അവനെ സഹായിക്കണോ, പരസ്പരം പിരിസമ്പക്കണോ പടിപാറ്റി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു നിന്റെ ഖബറിന്റെയും നിന്റെ മിമ്പറിന്റെയും നടുവിലുള്ള പക്ക സ്വർഗത്തെ തൊട്ടാ. ഇത് ചെന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ബേജാറ് പത്ത് മനസ്സ് സന്തോഷമായില്ലേ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിക്ക് എന്ത്, എന്തേ അബൂബക്കരെ നിന്റെ മനസ്സുക്ക് സമാധാന ഇല്ലേ? അല്ല യാ റസൂലല്ലാ, മദീനത്ത് പറകു സാധ്യതയു മാത്രല്ലേ ആ റൗദലസ്ഥാന ആ സ്വർഗത്തെ തോട്ട കിട്ടേ, അല്ലാത്ത ഭാവത്തങ്ങ എത്രത്തിലുള്ള അങ്ങനെ ഒരു സ്വർഗത്തെ തോട്ട വേണ്ടേ? ആ സമയത്ത് ആയിട്ടിക്കിടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് മജ്ലിസുല്ലിൽ മി റൗദത്തു മി റിയാദിൽ ജന്നഹ. ഇൽമുടെ മജ്ലിസ് സ്വർഗത്തെ തോട്ടാട്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുഅ്മിനുകളെ, ഒരു മജ്ലിസ് മജ്ലിസിലെ ആദരവ് ബഹുമാനം നിങ്ങൾ കൊടുക്കണോ? ഇൽമു ചൊല്ലത് അതൊരു പ്രകാശ, അത് എല്ലാവർക്കും കിട്ടില്ല. വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ വ നൂറുല്ലാഹി ലാ യുതാലി ആസി. ഇൽമു ചൊല്ലത് അല്ലാഹുവിന്റെ ഒരു നൂറത്, അത് എല്ലാരും മനസ്സിൽ കിട്ടില്ല. അത് അല്ലാഹു കൊടുക്കണെങ്കിൽ വലിയ ഭാഗ്യക്കാർ അള്ളാഹ് ഉദ്ദേശിച്ചു കൊടുക്കണ. അള്ളാഹു നിങ്ങളെ ആലിമീങ്ങളെ ഞങ്ങളെ മക്ക പഠിക്കണമാക്കട്ടെ, ഞങ്ങൾ ചൊല്ലതും കേൾക്കണതും നാഫ്യായിൽമായ കൂട്ടത്തിൽ അതാക്കി തീർക്കട്ടെ. എന്റെ മുഅ്മിനുകളെ, അത് അള്ളാഹുവിന്റെ ഒരു നൂറ് പ്രകാശായിട്ടിക്കണ ഇൽമ്. നിന്റെ ഒരു കിതാബ് ഒരു അലിഫ് പഠിച്ചാൽ അലിഫ് യാറെ പഠിക്കണില്ല, ഖുർആന്റെ ഒരു അലിഫ് ഒരാൾ പഠിച്ചു പോയെങ്കിൽ നീന് പ്ലാറ്റ് കൊടുത്തിട്ടൊന്നും പ്രയോജനമില്ല. നിന്റെ മോണുകു നിന്റെ മോണുക സൂപ്പർ മാർക്കറ്റ് ആക്കി കൊടുത്തിട്ടും പ്രയോജനമില്ല. അതേ നിലക്ക് നിന്റെ മോണുകു അലിഫ് നീ പഠിപ്പാട്ടി പോയെങ്കിൽ നീ വലിയ ഭാഗ്യവാൻ, അത് വലിയൊരു സ്വത്ത്. നിന്റെ മരണത്തിന്റെ ശേഷം ഉപകാരമുള്ള സ്വത്തും ഉണ്ട് മുഹമ്മദ് മുസ്തഫ. അവലദീൻ സ്വാലിഹിൻ യദുഉ ലഹു മുഹമ്മദുർ റസൂലുള്ളാ. ഇൽമുള്ളൊരു കിടാവു, ദുആക്കിടങ്ങത്തെ ഒരു കിടാവു, നാളെ മരിച്ചതിൽ പിന്നെ നിന്റെ ഖബറ് കാണുമ്പോ അസ്സലാമു അലൈക യാ അബി, അസ്സലാമു അലൈക യാ ഉമ്മി ചൊല്ലുന്നത് ഒരു കിടാവ് നിക്കു ഉണ്ടാ, അതിനേക്കാളും വലിയ സമ്പത്ത് വലിയ സ്വത്ത് ലോകത്തിൽ വേറെ ഇല്ല. ഔ ഞങ്ങളെ മക്കളെ ആലിമീങ്ങളാക്കട്ടെ, ഞങ്ങളെ മക്കളെ ഉലമായില്ലാ പെടുത്തി തരട്ടെ. ഈ റായത്ത് എത്ര ഉലമാക്കളുണ്ടാക്കില്ല, കൊടുക്കൽ ഉസ്താദ് മാറുള്ള ഉസ്താദ് ഒന്നില്ല ആക്കണം. ഞങ്ങളെ മക്കളെ കൂടെ ഉസ്താദന്മാർ നല്ല ഫ്രീ ഉള്ള ടൈമോ മഗരിബിഷാന്റെ ഇടയിലെങ്കിലും ഞങ്ങളെ മക്കകോ ഐ എസ് എൽ സി പാസ്സായ മക്കൈക്കുവാർ, പത്താം ക്ലാസ്സിൽ പാസ്സായ മക്കൈക്കുവാർ അങ്ങ് ഔത്തിൽ വെറുതെ വെച്ച് തിരിയിടക്കാളും ഹൈറ് പള്ളിയിൽ നല്ല ഒരു അരഗണ്ട ഒരു ഗണ്ട ദർസ് മക്ക പഠിക്കട്ട്, മക്ക മുത്താലിമാവട്ട്, മുത്താലിമായിട്ട് മുണ്ടാസ് കെട്ടുമെന്ന് ചൊല്ലുമല്ല, പാൻറ്റ് ഇടട്ട് ഒരു തൊപ്പി വെക്കട്ട് നടക്കട്ട് കുഴപ്പമൊന്നുമില്ല. ഓമ്പിയാർച്ചെങ്ങനെ മൊയിലാറായൊന്നും കാസി കിട്ടലേ, ബംഗാർ കിട്ടലേ, കാറ് കിട്ടലേ, ആചാർമാർ നോക്കലേ. സുബ്ഹാനല്ലാഹ്, ഇത് ഒരിക്കലും ഞങ്ങൾ കരുതി പോകണ്ട. ഞങ്ങളെ ഒരു കിടാവെങ്കിലും നല്ല ഇൽമുള്ള ഒരു കിടാവണോ അല്ലാഹു അക്കൂട്ടത്തിൽ ഞങ്ങളെ മക്കളെ അല്ലാഹു ആക്കി തീർക്കട്ടെ. നഫ് പഠിച്ച് ഇൽമു പഠിച്ച് നല്ലൊരു ഇൽമുള്ള ഒരു കിടാവ് വേണോ? അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു ദുനിയാവിൽ വെച്ചിട്ട് നിങ്ങൾ മരിച്ചതിൽ പിന്നെ കിട്ടിയ സ്വത്ത് അതൊരു കിടാവായിട്ട് എങ്ങനത്തെ കിടാവ്? ദുആറക്കിടങ്ങനത്തെ കിടാവ് എന്ന് പാട ചെന്നില്ലേ, മയ്യത്ത് നിസ്കരിക്കേണ്ട കിടാവ് ഞങ്ങളെ ബാപ്പടെ. ഏയ് ബാപ്പടെ മയ്യത്ത് നിസ്കരിക്കേണ്ട കിടാവ് മോണാവണോ? ഉമ്മടെ മയ്യത്തിസ്കരിക്കണത് മോണാവണോ? അല്ല, അവിടെ വലിയൊരു ഉസ്താദ് വന്ന് സമ്മതം കൊടുക്ക, ഉസ്താദ് നിങ്ങൾ നിസ്കരിക്കരുത് എന്റെ പകൽ. പക്ഷേ ആ സമയത്ത് നല്ല ഇൽമുള്ള ഒരു കിടാവുണ്ടെങ്കിൽ ആ കിടാവായിട്ട് കൊടും ബാപ്പടെ മയ്യത്ത് നിസ്കരിക്കേണ്ടത്. കാരണം ബാപ്പടെ മയ്യത്തിന് മുട്ട നിണ്ടിട്ട് അല്ലാഹു അക്ബർ ഒന്നാമത്തെ തക്ബീരിൽ ഫാത്തിഹ ഓതിയിട്ട് രണ്ടാം തക്ബീരിൽ സ്വലാത്ത് ചൊന്നിട്ടു മൂന്നാം തക്ബീരിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅ്ഫു അൻഹു وأكرم نزله ووسي مدخله وأغسله بالماء والثلج. سبحان الله.
ഈ ദുആറക്കിൽ ഒരു കിടാവ് ഞങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനാ അതിന് അർത്ഥമൊന്നുണ്ടോ? പടച്ച റബ്ബേ എന്റെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണം. അല്ലാ എന്റെ ബാപ്പതക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ബാപ്പാ, ഒരുപാട് ബുദ്ധിമുട്ടിയ ബാപ്പാ, നണ്ടതാ നിലത്തിൽ വെച്ചിട്ടുള്ളത് എന്റെ ബാപ്പ ചെറിയക്കുമ്പോ ഉൾപ്പെടുമ്പോ ഉമ്മ തട്ടിത്ത് ബാപ്പ കുഞ്ഞിലിട്ടത്ത് ഒരുപാട് നക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ ബാപ്പ ഉമ്മ. അല്ലാ ആ ബാപ്പാക്ക് നീ പുറത്തു കൊടുക്കണു. അല്ലാ ആ ബാപ്പ നക്ക് അവാക്കി വെച്ചിര്, ആ ബാപ്പ നക്ക് സമ്പത്താക്കി വെച്ചിര്, നക്ക് ബൈക്ക് തന്നിര്, കാറ് തന്നിര്, ലോറി തന്നിര്, നിന്റെ ഗൾഫ് കടത്തിര്, നക്ക് ഇൽമ് തന്നിര്, നിന്റെ വിദ്യാവാമനാറാക്കിര്. അതുകൊണ്ട് അല്ലാ നിന്റെ ബാപ്പക്ക് നീ ഖൈറ് കൊടുക്കണു. അല്ലാ നിന്റെ ബാപ്പാക്ക് ആ ഖബറിൽ നല്ല അനയും തുണയും കൊടുക്കണു. അല്ലാ നിന്റെ ബാപ്പടെ എല്ലാ ദോഷങ്ങൾ പുറത്തു കൊടുക്കണു. അല്ലാ ദുആറക്കിടങ്ങത്തെ ഒരു ഇഖ്ലാസ് ഉള്ള ഒരു കിതാബ് നിക്ക് ഉണ്ടാ ദുനിയാവിൽ, നീ വിജയിച്ചു പോയാണ്ട് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നങ്ങളെ ആ കൂട്ടത്തിൽ ആക്കട്ടെ. അഥവാ ഞങ്ങൾ വിചാരിച്ച പോലെ ഇൽമു പഠിച്ച് എന്തിനെ കിട്ടാ, വാവാ ഒരു വക്കീല പഠിച്ചിരങ്ങ, നല്ല ഒരു ഡിഗ്രി പഠിച്ചിരങ്ങി നിങ്ങൾക്ക് കിട്ടുമല്ല, കിട്ട പിടിക്കണ്ടല്ല. ഞങ്ങളെ മക്ക നല്ല വിദ്യ ഉള്ള ബുദ്ധിയുള്ള വക്കീലന്മാരാവണു, ഞങ്ങളെ മക്ക നല്ല ഇൽമുള്ള മക്കാവണു, നല്ല എഞ്ചിനീയർമാരാവണു, നല്ല ഹൊസലിമിൽ പ്രവർത്തിക്കണങ്ങാവണു. പക്ഷേ അവിടെ ചിന്തിക്കണം വെറും ആ വിദ്യ മാത്രമല്ല, ഉഹ്രവ്യായ വിദ്യം ഈ ലോകത്തും പരലോകത്തും വേണ്ട രണ്ടു വിദ്യയും വേണോ? ഇല്ലെങ്കിൽ തോറ്റുപോ. പണ്ടൊരാള് അമേരിക്കത്തിൽ പഠിച്ചിട്ട് വന്ന ഒരു ചെറുക്ക വന്നിട്ട് സുബ്ഹാനല്ലാ ഉമ്മടെ മുട്ട വന്ന ബർമ്പത്തുക്കു ബാപ്പ മരിച്ചത്. ബാപ്പ മരിച്ചിട്ടാകുമ്പോത്തോണു ബാപ്പടെ കാണവായിട്ടില്ല, ബാപ്പടെ അടക്കിലെവിടെ കേട്ട പള്ളി വശത്തുണ്ട് വന്നെ പോയിട്ട് നോക്കൂ. അങ്ങനെ പള്ളിയുടെ മുട്ട വന്ന് നോക്കുമ്പോ ഒരുപാട് എസ് എസ് എഫുകാരും എസ് വൈ എസുകാരും നല്ല ഇൽമുള്ള മക്ക ദുആറക്കിടെ കാണുന്നു. അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅക്രിം നുസുലഹു യാസീൻ ഓതിട്ട് ഫാത്തിഹ ഓതി ദുആറക്കിടെ കാണുമ്പോ ഓണ് കുറെ യാസീൻ പോലും കൊന്തില്ല, ഒരു ഫാത്തിഹ പോലും കൊന്തില്ല, ഒരു സലാം ചൊല്ലവും കൊന്തില്ല, ഓണ് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ചൊല്ലാണ്ട് വേറെ ചൊല്ലവും ഇല്ല. കാരണം ഇംഗ്ലീഷ് മീഡിയമിൽ പോയ ചെറുക്ക മദ്രസയുടെ പടിക്ക് പലി പത്തിട്ടില്ല, പള്ളിക്ക് എങ്ങനെയും പത്തിട്ടില്ല. ഹംകു സുബ്ഹാനല്ലാ അവസാനമായിട്ട് ഉമ്മടൊട്ട് വന്ന് കേക്കറല്ല ഉമ്മ നിന്റെ ബാപ്പക്ക് എന്തിനായിട്ട് ഇങ്ങോട്ട് ദുനിയാവിൽ വലിയ പിരിസാ, നിന്റെ ബാപ്പ ജീവിതത്തിൽ നല്ലതാഗ്രഹിച്ച എന്തിനു കേട്ടപ്പോ ഉമ്മ ചെന്തു മോനെ നിന്റെ ബാപ്പ പക്ഷപാതം ഒരു സൈഡില്ലാണ്ട് ഞാൻ എപ്പോഴും നല്ല ചൂട് കൊടുത്തോണ്ടിന്ന് നല്ല വെച്ചാക്കിട്ട് ചൂട് കൊടുത്തോണ്ടിന്ന്. അപ്പൊ മോന് വിചാരിച്ച റബ്ബേ നിന്റെ ബാപ്പ കബറിൽ ചൂട് കിട്ടായില്ലേ, വന്ന് ദ്വാരനെതിരെ കൊന്നുണ്ടാ. അല്ലോ നിന്റെ ബാപ്പടെ കബറൊന്ന് തീയാൽ നിറക്കല്ലോ, ബാപ്പടെ കബുറെ തീയാൽ നിറക്കല്ലോ, തീൽ നിറക്ക് നരകമേക്ക്. ഇങ്ങനത്തെ മക്ക ഇന്നെ നിങ്ങളുടെ അവസ്ഥ എന്താവും? അതുകൊണ്ട് നിന്റെ മോമിനിങ്ങ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ഞങ്ങ ഞാൻ ആ വിഷയമല്ല ചെല്ലേണ്ടത്, എന്റെ മോമിനികളെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം, മക്കളെ ബാപ്പയുടെ വിഷയമല്ല അത്. ഞങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം, അതോടൊപ്പം ഇസ്ലാമിക തത്വത്തിൽ ഞങ്ങൾ ജീവിക്കണോ, ഇസ്ലാമിന്റെ നിയമത്തിൽ ഞങ്ങൾ ജീവിക്കണോ. ഉമ്മമാരെ സമയം കിട്ടുമ്പോ ദിക്റും തസ്ബീഹും സ്വലാത്തും ചൊല്ലണോ, സമയത്തിൽ നിസ്കരിക്കണോ, മൊയ്ലഞ്ചി അത് ഇത് ചെന്നിട്ട് അഞ്ഞഞ്ഞ ഓടിട്ട് പുഞ്ചിലൊരു ചീല ഇട്ടോണ്ടു പാൻസിരങ്ങാടില് ചെരുപ്പിടങ്ങാടില് തിരിഞ്ഞു തിരിഞ്ഞിട്ട് ഉള്ള ഹബ്ബം ഉള്ള ബൊബ്ബം ഉള്ള പോയിട്ട് സുഖാണ് ആ തൊട്ടിൽ തെച്ചിട്ട് ഡാൻസ് ആക്കിടല്ല. പടച്ചറബ് പൊരുത്തപ്പെടാത്ത അന്യ പുരുഷന്മാരെ മുന്നുള്ള തൊട്ടിൽ തെച്ചിട്ട് തീരിടല്ല. ഇതൊക്കെ കടത്തര അങ്ങോട്ടിട്ടു തെരഞ്ഞെ വീളത്തില് ആറ് മാപ്പല മാർക്കിട്ടോ പോലും അബ്ബമാര് കൊടുക്കണ്ടല്ല പോലി മക്കളെ കടത്തരങ്ങോക്കു. ഞങ്ങളെ ഇത്ര നല്ല നല്ല ദീനീ കർമ്മങ്ങൾ നടക്കുമ്പോ പെണ്ണിങ്ങ ബണ്ടിലാണ്ടുള്ള പെണ്ണിങ്ങ ഉള്ളാർ അല്ലാഹു ബർക്കത്താക്കട്ടെ, അല്ലാഹു ഖൈറിലാക്കട്ടെ. മോനെ നീ വിചാരിച്ച പോലെ പെണ്ണെങ്കാലം നല്ല ഇല്ലേ, നിന്റെ ഔത്തുള് നല്ല ജീവിതത്തിൽ ഇല്ലേ, നീ ചെയ്ത ബിസിനസ് ബർക്കത്തില്ല, നീ ചെയ്ത സൂപ്പർ മാർക്കറ്റ് കാര്യമില്ല, ദുനിയാവിൽ അത് ഉപകാരമില്ല, ആഖിറത്തിൽ ഉപകാരമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി
യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഉപകാരമുള്ളത് മൂന്ന് കാര്യമാണ് മഹാനായ റസൂലുള്ളാഹി. നാ ചെന്നില്ലേ, നാല് കാര്യം ഭാഗ്യമുള്ള കാര്യം. ഒന്ന്, അല്ലാഹു ഞങ്ങൾക്ക് ദിക്റ് ചൊല്ലി നാവ് തന്നാണ് ആ വലിയ ഭാഗ്യക്കാരൻ ഞങ്ങൾ. അതുപോലെ കൽബൻ ശക്കിറാ, ശുക്കുർ ചെയ്ത ഒരു മനസ്സ് ഞങ്ങൾക്കുണ്ടാ ഞങ്ങൾ വലിയ ഭാഗ്യക്കാറ. അല്ലാഹ് തന്നേക്ക് ഒരു ശുക്കുർ ചെയ്ത അങ്ങനത്തെ ഒരു മനസ്സ്. അല്ലാഹ് ഞങ്ങൾ സ്വത്ത് തന്നില്ലേ, സമ്പത്ത് തന്നില്ലേ, എണ്ണകു തീരാത്ത കൊണ അല്ലാഹ് ഞങ്ങൾ ആക്കില്ലേ, നല്ല കണ്ണ് തന്ന, നല്ല ശ്വസിക്കൊക്കെ ശ്വാസം തന്ന, നല്ല മൂക്ക് തന്ന, നല്ല ആരോഗ്യം തന്ന ആ റബ്ബുക്ക് ഞങ്ങൾ ശുക്കുർ ചെയ്യണ്ടേ? എന്തിന് ശുക്കുർ? ശുക്കുറിൽ വെച്ച് ഏറ്റവും വലിയ ശുക്കുർ അഞ്ച് വക്ത് നിസ്കാര, പാഞ്ച് വക്ത് നമാസ് ഗട്ടി പകർണ. അല്ലാഹു തൗഫീഖ് ദേ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നമ്മളെ ചെന്നില്ലേ, അഞ്ച് വക്ത് നിസ്കാരത്തിലുള്ള ഫായിദ നിങ്ങൾ പലപ്പോഴും ഞാൻ ചെന്നര ദുഹുർ നിസ്കരിച്ചുള്ള ബർക്കത്ത് തണ്ട, ഫ്ലാറ്റിലും സൂപ്പർ മാർക്കറ്റിലും എല്ലാത്തിലും ഉള്ള ബർക്കത്ത് തണ്ട, അതേ നിലയ്ക്ക് അസർ നിസ്കരിച്ചേ അല്ലാഹ് ആഫിയത്ത് തണ്ട മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാ ഉസ്താദ്, ആഫിയത്ത് കൊണ്ടും തൊന്തരയില്ല, മെത്തര കഞ്ഞി സുബൈ കുടിച്ചോണ്ടുള്ള, നല്ല ലേഹ തിണ്ടോണ്ടുള്ള, നല്ല ഫുഡ് താൻ തിന്നോണ്ടുള്ള, അതിനിടയ്ക്ക് ജിമ്മുക്കും പോയോണ്ടുള്ള ഉസ്താദ്, ആഫിയത്തും തൊന്തരയില്ല. നന്റെ പട്ട അത് സൽമാൻ ഖാന്റെ പട്ട പോലെ ഉണ്ട്. ഈ ഉസ്താദിന്റെ പട്ടയെന്നെങ്കിൽ ഒരു ബർക്കത്തേൻ കിട്ടും. ആരെ പട്ടയെന്നു? സൽമാൻ ഖാന്റെ പട്ട. ആർല സൽമാന്? ആലിമാ ഏതോ ഒരു സിനിമ നടന്റെ അഭിമാനി വേണു. അല്ലാഹ് പടച്ച റബ്ബ് ഞങ്ങളെ മക്കളെ കാക്കട്ട്, പടച്ച റബ്ബ് ഞങ്ങളെ മക്കളെ സലാമത്താക്കട്ട്. ഇണ്ട് കണ്ടില്ലേ ഞങ്ങളെ മക്ക ആരാഭിമാണി, ഇണ്ട് മുഖം നോക്കും ബെഗം താവളും, അവൻ്റെ താടി കാണും ബെഗം താവളും, അവൻ്റെ മുടി കാണും ബെഗം താവളും. എന്റെ പടച്ച റബ്ബേ, ഒരു ചെറുക്കടെ മുടി നോക്കിയ കക്കൂസിന്റെ ബ്രസ് വല ഉണ്ട്. ഇതെന്തിനെ കേട്ടാ മതി? ഇത് ഒരു അഭിമാനിയോ? ഏതോ ഒരു ഏതോ ഒരു വോളിബോളിൽ കൊണ്ട് വെച്ച മുടിയുള്ള ബാബാ, ഏതോ ഒരു ക്രിക്കറ്റ് താരം വെച്ചിട്ട് കക്കൂസർ ബ്രസ് പോലെ ഇങ്ങനെ വെച്ചപ്പോ ഓണു അതേ മോഡൽ. അല്ലാ ആറോണു ഡബലാചിരമോണു. പള്ളിക്ക് അഞ്ചു വക്തി നിസ്കരിക്കണ മമ്മദുരമോണു. ഓ പള്ളിക്ക് പോവാതെ തെറുക്ക് പോകും. അല്ല കാക്കട്ടെ പോണ്ടാണ്ടല്ല, പോണു പള്ളിക്ക് പോകണ്ടേ അവന്റെ മോണു അതേപോലെ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാതെ നീ പള്ളിക്ക് പോയിട്ട് ബിസ്ക്കറ്റക്കം ബിസ്ക്കറ്റക്കം തസ്ബീ ആക്കിയിട്ട് നീ ഹജ്ജ് ഉംറ ആക്കിയിട്ട് നിന്റെ മോണ് സിനിമാ മോഡലായി പോയെങ്കിൽ അല്ലാഹ് നിന്റെ ഒട്ട് കേക്കണ മോനെ, നിന്റെ മോന്റെ സമാക്കം നിനക്ക് തീരില്ലേ. അല്ലാഹ് നാ ചെന്ന പോലെ കേക്കല കേക്കണ്ട. എന്തെല്ലാ ഭർത്താക്കള ഉത്തരേ? എവിടെ ഭർത്താക്കടേ? ഭർത്ത് വലിച്ചിട്ടേ. അല്ലാ അവനു ബുദ്ധി പഠിപ്പാട്ട് അങ്ങനത്തെ എന്തിനെ ഹിക്മത്ത്, നീ ഹിക്മത്ത് കാട്ടു നീന്ന്. അവനൊക്കെ നല്ല യുക്തിപരമായിട്ട് ബില്ലി നോക്കൂ. അല്ലാന്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ കേട്ടതാ, നീ കേട്ടിടിക്കാറ്. ബഹുമാനപ്പെട്ട ഖുറൈം റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹാബി, വലിയ മഹാനാണ്. അല്ലാന്റെ റസൂല് വിളിക്കുന്ന ശൈലി നോക്ക്, താൻ യാ ഖുറൈം താൻ ബാ നഅമ الرجل يا خريم تو اچھا آدمی ہے നീ നല്ലൊരു മനുഷ്യനല്ലേ ഉമ്മ, എന്തര ഇങ്ങനെ ആയിന്ന് ഉസ്താദ് വിളിക്കോ അങ്ങനെ? അല്ലാണ്ട് ബില്ലാസറിനെ പറയിടല്ല, പറയിടാമ തോന്നു. നീ കള്ളുകുടി കള്ളോ ഹംകു ഹംജാ ഇത് ഭിത്യാണ് ഓണക്ക് തലക്കേറി അമ്മയിലൊരു ബോർഡ് വട്ടമുള്ള പിന്നെ നോക്കട ഉണങ്ങനെ. അപ്പൊ ആ നിലക്കുള്ള ഉപദേശാക്കേണ്ട അള്ളാന്റെ റസൂൽ ചെന്നില്ലേ, ഏ ഒരാളെ ഉപദേശം കൊടുക്കുന്ന അല്ല ഇൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, യുക്തിപരമായി നോക്കൂ. അള്ളാന്റെ റസൂൽ പഠിപ്പാട്ടെ, ഖുറൈം റളിയല്ലാഹു അൻഹു വലിയ സഹാബി, അള്ളാ വിളിച്ചിട്ട് ചെൽടെ നഇമർ റജുൽ യാ ഖുറൈം തു അച്ച ആദ്മി ഹേ ലക്കിൻ തേരാ പാസ് ദോ ഗലത് ഹേ, നീ ആള് നല്ലാണ് പക്ഷെ നിന്റെ കയ്യിൽ രണ്ട് തപ്പുണ്ടല്ലബ്ബാ. അള്ളാന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ ആ സ്വഹാബി കേക്കണ, യാ റസൂലല്ലാ എന്തിനാ തപ്പു നബിയേ? വതൂലു ജുമ്മതിഹി വഇസ്ബാലു ഇസാരിഹി മുഹമ്മദുർ റസൂലുള്ളാ. ഒന്നാമത്തെ തപ്പു നിന്റെ മുടിയുടെ ജുട്ടുണ്ടല്ലേ, ആ ബോക്സ്, ആ സേഞ്ചർ കട്ട്, ഷേജർ കട്ട്, കക്കൂസർ ബ്രസ് പോലത്തെ കണ്ട മുടി അതില്ലാണ്ടാക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി നഹാ അനിൽ ഖസൽ, അവിടെ ചത്തിട്ട് നടുവിൽ മാത്രം മുടി വെക്കുന്നത് പാടില്ല.
അപ്പുറത്തെ ഇപ്പുറത്തെ ചെത്തിട്ട് നടുവിൽ മാത്രം മുടി വെക്കുന്നത് ഇസ്ലാമില്ല, അത് ഇസ്ലാമിലുള്ളതല്ല. സ്ലോപ്പ് കട്ട്, എന്തെല്ലാം പേരുണ്ട് റബ്ബെ, വെജ് കട്ട്, നോൺ വെജ് കട്ട്, പടച്ച ആരിത് ഞങ്ങളെ പാലക്കാർ ബാരിങ് ആറ് നോക്കുമ്പോ ആറ് യങ് മൈസൂര പ്രസിഡന്റ് ഓണക്ക് പ്രസിഡന്റ് കൊടുത്തെങ്കൊണ്ട് ശിഷ്യന്മാർ ഇതേപോലെ ആവലല്ലപ്പ മെമ്പർമാർ. പ്രസിഡന്റ് സമയമല്ലേ സെക്രട്ടറി സമാവിടെ, സെക്രട്ടറി സമയമെങ്കിലെ പ്രസിഡന്റ് സമാവിടെ ചെന്ന പോലെ അബ്ബമേ നൂറിട്ടെങ്കിൽ മോൺ ഇരുന്നൂറ് ഇടാണ്ടിക്കുവാണാ, അബ്ബ ഇരുന്നൂറ് ഇടും, അബ്ബ നൂറ് ഇടുമ്പോ മോൺ ഇരുന്നൂറ് ഇടറാ, അള്ളാഹു കാക്കട്ട്. അബ്ബ ഒരു കൊടി പിടിക്കുമ്പോ മോണും രണ്ട് കൊടി പിടിക്കണാ, അള്ളാഹു നിങ്ങളെ കാക്കട്ട്. അബ്ബ പോണ്ടേ തെറിലെ മക്ക പോണ്ടേ, അബ്ബ നല്ല ഓണം, അബ്ബ നല്ല ഓണം. മഹാനായ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ ഖുറൈം റളിയല്ലാഹു വിളിച്ചിട്ട് ചൊല്ലുൻ ഉമർ റജുലു യാ ഖുറൈം, ഖുറൈമേ നീ നല്ലൊരു മനുഷ്യ, അതുകൊണ്ട് രണ്ട് തപ്പ് നീ ശരിയാക്കിയെങ്കിലും രണ്ട് തപ്പ് നീ സമാക്കിയെങ്കിൽ നീ നല്ലൊരു മനുഷ്യ. ഒന്ന്, നിന്റെ മുടിയുടെ ജൊട്ട് ഇല്ലാണ്ടാക്കണോ, മുടിയുടെ ജൊട്ട് എടുത്തിട്ട് മുടി ഒരുപോലെ ആക്കണോ. രണ്ടാമത്തത് ഇസ്ബാലു ഇസാരിഹി, നിന്റെ പാൻറെ കാലുണ്ടല്ലേ നെരിയാണ്ട് കീലിക്കോ തീറ നെരിയാണ്ട് മേലെ വേണു. മുഹമ്മദ് റസൂലുള്ളാഹി, ഞങ്ങളെ വേഷ്ടി, ഞങ്ങളെ മുണ്ട്, ഞങ്ങളെ പാൻറ്റ് അത് നെരിയാണ്ട് മേലെ ആവണ് കീലാവുക തീറ ആറ് ചൊത്തു ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഞങ്ങമാ പാല് കേട്ടിട്ട് അപ്പുറപ്പം അതായാൽ ചെന്ന് ചെല്ലാട്ട ഇത് മോഡലുള്ള ബാവായ്പ, മോഡൽ സ്വീകരിക്കണം. അത് സ്വീകരിക്കുന്നത് കൊണ്ടാണ് വന്ന മുസീബത്ത് ഏജൂജ് മൈജൂജ് അമീദ് മൊയ്ത് വന്ന ഐക്യ. നിങ്ങൾ പഠിക്കണുണ്ട്, പഠിച്ചില്ലേ? എത്ര ആൾ പള്ളി പത്ത് തുടങ്ങിയ എത്ര ആൾ കുണൂത്ത് തടയോ മുസീബത്തിലെ കുണൂത്ത് പഠിച്ചു. ും തസ്വീറും ഞങ്ങളെ പാലക്കാരിപ്പാ, അല്ലാ പടച്ചറബ് ഞങ്ങളെ പാലക്കാരെ കാക്കട്ട്, ഞങ്ങളല്ല കാക്കട്ട്. ഞങ്ങളെ ഉമ്മമാർ കഴിഞ്ഞേ വിജയ ഗൊത്തയില്ല, എൻ ആർ സി അത് എന്തിനു ഗൊത്തയില്ല, അങ്ങനെ ഹാളിലെ ഉള്ള എന്തിനെ സുബൈക്ക് ബാഗ് പിടിച്ചോ പോയി മൂന്നാമ എത്ര എവിടെ പോയി നേടി, എന്തില്ല മാപ്പില്ല ബുദ്ധി സമയമില്ല ഉസ്താദ്, ലൈൻ കറക്റ്റ് ഇല്ല, ലൈൻ കറക്റ്റ് ആക്കുക പോയേ എന്തിനാ ട്രിക്സ് അല്ല ഉസ്താദ്, നല്ല മാപ്പില്ല ബുദ്ധി സമയമില്ല അവൻ നന്റെ മുട്ട ലൈൻ ഇല്ല, അപ്പുറത്തെ ഫാത്തുമ്മേ നോക്കടേ, അപ്പുറത്തെ ആയിസമ്മടമേ നോക്കടേ, ഐക്ക് ഉസ്താദ് ചെന്നറോ ഒരു ഉറുക്കു തന്റെ മാപ്പിള്ള മാട്ട ചെന്നറണ്ട. ആ ഉസ്താദിനെ വെയ്ക്കാമാ മാപ്പിള്ളട്ട് ചൊല്ലാണ്ട് പറഞ്ഞു. ഇത് സമമാ ഉസ്താദ്, അങ്ങത്തെ ഉസ്താദ് ചൊല്ലുവാ ചൊല്ലുവാ നിങ്ങ തലാട്ടി ചൊല്ലല്ലേ അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഓള് പോയെങ്കിൽ മാപ്പിളുടെ സമ്മതം ഇല്ലാണ്ട് ഔത്തര പുറത്തു പോയെങ്കിൽ പോലെ അവസ്ഥ എന്തിരേ, ഒരു പെഞ്ഞായ ഓള് മാപ്പിളെ ചൊല്ലാമാർ മാപ്പിളുടെ പൊരുത്ത ഇല്ലാമാർ ഔത്തര പോയെങ്കിൽ അവളെ വിഷയം എന്തിരേ, ശറയിൽ എന്തിരെ ചൊല്ലു, അവൾക്ക് അള്ളാഹുന്റെ ശാപ്പുണ്ട് കേട്ടോ. മുഹമ്മദ് റസൂലുള്ളാഹി, ഒരു പെഞ്ഞായ അവലും മാപ്പിളിന്റെ പൊരുത്തില്ലാണ്ട് ഉത്തര പുറത്തു പോയാളാ, അവലുക അള്ളാഹു അവന്റെ റസൂലിന്റെ ശാപ്പുണ്ട് കൊണ്ട് മുഹമ്മദ് മുസ്തഫ. ആ ശാപത്തോടുകൂടെ ഉറുക്കു കടന്നിട്ട് കൊണ്ട് കൽത്തുമാത്ത് കെട്ടിങ് ഡബിൾ ഷെയ്ത്താണ് ഇറങ്ങോ അള്ളാഹാക്കട്ട്. മാപ്പിളിലെ ലൈൻ ഡബിളാവും, മുതൽ സിംഗിളിന്റെ ഡബിളായി പോലെ അള്ളാഹാക്കട്ട്. അത് നാ ചൊന്ന് വേണ്ടത് ഉറുക്കു കെട്ടണ്ടാണ്ടല്ല, ഉറുക്കും ബൊങ്ക കെട്ടേക്കും എന്നുള്ള മാപ്പിള്ള സമാക്കുടെ തിരുവന്തിരെ കൊന്തുണ്ടാ, നീന് മാപ്പിള ചെന്ന പോലെ കേക്കും. നീ ചന്ത അവിടുന്ന് മാപ്പിളക്ക് വേണ്ടിട്ടായിട്ടിക്കും, നിന്റെ ചന്ത കാട്ട് ആർക്ക് മാപ്പിളക്ക്. ഇതാത്തറത്തിൽ ഒരു പെണ്ണെങ്കാലും മാപ്പിള അല്ലാത്തവണ് അത്തറിട്ട് നടന്നെങ്കില് സ്പ്രേ അടിച്ചിട്ട് ഉറുക്കത്ത് നടന്നെങ്കില് അവൾ വ്യഭിചാരി മുഹമ്മദ് മുസ്തഫ, അവളെ പറ്റി അള്ളാഹുവിന്റെ സൂചന വ്യഭിചാരി. ആറ് ഇതാ തഅത്തറത്തിൽ ഗൈരി സൗജിഹ, ഇതാ തഅത്തറത്തിംറ, ഒരു പെണ്ണ് മാപ്പിളല്ലാത്ത
സെന്റിട്ടിട്ട് ബുർഖ ഇട്ടിട്ട് നടന്നുകൊണ്ട് പോയെങ്കിൽ മാപ്പിള ചന്ത കാണുകല്ല, പത്രങ്ങ നിന്റെ ചന്ത കാണട്ട് പോവാ, നിന്റെ ബുർക്കായി ഗവണ ബുർക്കത്തിൽ നിന്ന് നോക്കട്ടങ്ങ, ടൈറ്റ് ഫിറ്റ് ബുർക്ക ഇട്ടോണ്ടോ, തടിയുടെ ആകൃതിരെ കാട്ടിയോണ്ടോ. അള്ളാഹുവിന്റെ റസൂൽ ഉൾപ്പെട്ടില്ലേ, ഒരു കൂട്ടം പെണ്ണുങ്ങളെ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഉൾപ്പെട്ടു. ആ ബുൽപ്പ് കേട്ടിട്ട് കുഞ്ഞിമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ കേട്ട് എന്തിക്ക് നബിയെ നിങ്ങൾ ബുൽപ്പുടരെ. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ചെന്നെന്തിനെ കൊന്നിട്ടുണ്ടാ, മോളെ ഫാത്തിമ ഒരു കൂട്ടം പെണ്ണിങ്ങളെ നിന്റെ കണ്ണുകൊണ്ട് അള്ളാഹ് കാട്ടാതിരിക്കട്ടെ, ഒരു കൂട്ടം പെണ്ണിങ്ങളെ നിന്റെ കണ്ണുകൊണ്ട് കാട്ടണ്ട റബ്ബേ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ അള്ളാഹിന്റെ റസൂലിട്ട് മോള് കേക്കിട് ഏത് പെണ്ണിങ്ങ നബിയെ. അപ്പൊ അള്ളാഹിന്റെ റസൂൽ ചെയ്ത പെണ്ണിങ് ആർ കൊന്നിട്ടുണ്ടാ, പഠിച്ചോളൂ പെണ്ണിങ്ങളെ, നിസാഉൽ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മൈലാത്ത്. അള്ളാഹു നിങ്ങളെ പെണ്ണിങ്ങളെ കാക്കട്ടെ. ഒരു കൂട്ടം പെണ്ണിങ്ങ എങ്ങനത്തെ പെണ്ണിങ്ങ, അല്ലാ ഉടുത്തുറാളുമ്മ നഗ്നന്മാരാ നങ്ക ഉടുത്തറാള് അവരത്ത് മറിഞ്ഞിട്ടില്ലേ, ഗവണ ബുർക്കേട്ടാള് പച്ച ചോപ്പു കളറിട്ടാള് അവരത്ത് മറിഞ്ഞിട്ടില്ല, ചുടിദാറിട്ടാള് അവരത്ത് മറിഞ്ഞിട്ടില്ല. എങ്കിൽ ആ പെണ്ണുങ്ക് സ്വർഗത്തെ മണവുമില്ല കൊണവുമില്ല, അല്ലാന്റെ റസൂൽ നോക്കുകയില്ല. അല്ലാഹു നിങ്ങളെ പെണ്ണുങ്ങളെ കാക്കട്ടെ. ഉമ്മമാരെ പുറത്തു പോകുമ്പോ നിങ്ങ അങ്ങേടി പോകുമ്പോ ബജാറു പോകുമ്പോ നല്ല ബുർഖ ഇടണോ നല്ല ഫർദ ഇടണോ, എങ്ങനത്തെ ഫർദ, നിങ്ങളെ തടിയുടെ ആകൃതി കാണകു തീരാത്ത നിലക്ക് നിങ്ങളെ തടിയുടെ തോറമാ തടിയുടെ ബണ്ണമാ തോറമാ ശരീരത്തെ ആകൃതി കാണാത്ത നിലക്കുള്ള ബുർഖാവണോ, നല്ല ലൂസുള്ള ബുർഖ, ആ ബുർഖത്തൊഴുകതേക്കിടെ കെൽത്തിയ ബാൽക്കാർത്തിയാണ്ട് പിടിയാവുക തീരാ. ഇപ്പാ 65 വർഷത്തെ കെൽത്തിയിട്ട് ബുർക്ക നോക്കിയെങ്കിൽ റബ്ബെ ഗവണ ബുർക്കാവുള്ള ടൈറ്റ് ഫിറ്റ്. നാളെ പാലക്കാരൻ മെല്ലെ പോണ്ടേ ലൈൻ അടിച്ചോണ്ടു പോയി പോയിട്ട് പാതിക്കെത്തുമ്പോ മെല്ലെ പർദ്ധ എടുത്ത് മോത്തിരെ കവറെടുത്ത് നോക്കുമ്പോ ഒരു പല്ലുമില്ല കെൽത്തി പാലക്കാർ ബാക്ക് ഇതാറില്ല. ഞങ്ങൾ ആചാര്യ മോള് ചെന്ന് പോയി നോക്കുമ്പോ ആചാര്യ പെഞ്ഞയില്ല വാ. അള്ളാന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ ബുൽപുടറു തന്റെ ബുൽപ്പ് നിപ്പാട്ടിലെ തന്റെ കണ്ണുകൊണ്ടെങ്ങളെ കാട്ടണ്ട റബ്ബേ, അങ്ങ് സ്വർഗത്തെ മണവുമില്ല കൊണവുമില്ല. അല്ലാ ആറിട്ട് കെട്ടപ്പോ അള്ളാന്റെ റസൂലിന്റെ മുകളിലിട്ട് അള്ളാന്റെ റസൂൽ ചെന്നത് നിസാവും കാസിയാത്തും നാരിയാത്തും മുമീലാത്ത്, ഒരു കൂട്ടം പെണ്ണുങ്ങ ഉടുത്തറാറ് ഉടുത്തിട്ട് ഫലയില്ല നഗ്നന്മാറങ്ങ അങ്ങനെ പിറവത്തെ മുടി ആടിയോണ്ടുണ്ട്, നെഞ്ഞി കണ്ടോണ്ടുണ്ട്, കാൽ കൈ കണ്ടോണ്ടുണ്ട്. ഈ രൂപത്തിലുള്ള പെണ്ണുങ്ങൾ എന്നാൽ സ്വർഗത്തിൽ മണവുമില്ല കൊണവുമില്ല മുഹമ്മദുർ റസൂലുള്ളാ. അല്ലാഹു ഞങ്ങളെ പെണ്ണുങ്ങളെ കാക്കട്ടെ. അതുകൊണ്ടായിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചെന്നത് മോനെ നാല് കാര്യം നിക്ക് അള്ളാഹു തന്നു പോയെങ്കിൽ നീ വലിയ ഭാഗ്യവാൻ. ഒന്ന് നല്ല നാവ് ദിക്കറിച്ചലിന്റെ നാവ് തസ്ബീജലിന്റെ നാവ് നല്ലത് മാത്രം ചൊല്ലിന്റെ നാവ് നല്ല സ്തുതിയുള്ള മനസ്സ് എന്ത് കിട്ടിയെങ്കും പടച്ചറപ്പുകൾ അൽഹംദുലില്ലാ ചൊല്ലെങ്ങനത്തെ നല്ല മനസ്സ്, അഞ്ച് വക്ത് നിസ്കരിക്കുന്ന മനസ്സ്, ഇങ്ങനത്തെ നല്ലൊരു മനസ്സുള്ള വിജയിച്ചു പോയാ പിന്നെ ചെന്നത് എന്ത് മുസീബത്ത് വന്നെങ്ങും എന്ത് ആഫത്ത് വന്നെങ്ങോ ഏത് കഷ്ടം വന്നെങ്ങോ അതാ ശരീരം സക്ഷമ നല്ല സബൂറുള്ള തടി എന്ത് സീക്ക് വന്നെങ്ങോ ചിലാൾക്കൊരു ചെറിയ തലകുത്ത കൊന്തില്ല യാ റബ്ബേ അവർക്ക് മരിച്ചു പോയിട്ടെങ്കിൽ റബ്ബേ ആ ചൊല്ലിന്റെ സമയത്തെങ്കാളും ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമായപ്പോ മരിച്ചു പോണമേ ചൊല്ലകു തീരാണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. നിക്ക് വേദന വരുമ്പോ യാതന വരുമ്പോ കഷ്ടം വരുമ്പോ നീ ചൊല്ലകു തീറാ. ഏ ചിലപ്പൊക്കെ മക്കളെ കുർത്തകേട് കാണുമ്പോ ചൊല്ലലുണ്ട് നിങ്ങളെ പെണ്ണിങ്ങ എന്ത് ഹലാക്കടെ മക്കവാൻ
ചൊല്ലകുത്തീറാ. കാരണം ഈ കിടാവു വേണ്ടി എത്ര നേർച്ചാക്കിയ നീന്, എത്ര ഉസ്താദിനോട് ദ്വാര പാട്ടിയ. ഒരു കിടാവു വേണു ഉസ്താദ്, ദ്വാരക്കുറ ഉസ്താദ്, കുറത്തങ്ങനെ തന്നി കൊടന്ന് ജാഫർ സാദിഖ് അങ്ങനെ മറന്നു കൊടുത്ത് എല്ലാരെ മറന്ന് എടുത്ത് എടുത്തൊരു കിടാവ് കിട്ടിയത്. ആ കിടാവ് തെല്ലി വലിയായിട്ട് വികൃതി കാട്ടുമ്പോ നിന്റെ പലക്ക നാവള് പണ്ട് എന്തിനെ കൊന്നുന്ന ഹലാക്കിടെ കിടാവും. ചൊല്ലകുത്തീറാ മുഹമ്മദ് റസൂലുള്ളാഹി. ഹലാക്ക് നീ ദ്വാരക്കണ്ട, ദ്വാക്ക് ഉത്തരം കിട്ടുന്ന സമയമായിപ്പോയെങ്കില് സുബ്ഹാനല്ലാഹ് ഞങ്ങളെ മക്ക ഹലാക്കായി പോവും. അതുപോലെ സുബ്ഹാനല്ലാഹ് ഞങ്ങളെ തടിക്ക് എന്ത് സീക്ക് വന്നെങ്കും ഏത് രോഗം വന്നെങ്കും ഞാൻ വഴത് നിപ്പാട്ട യാറെ കൊണ്ടോണ്ടല്ലേ മുന്നോളും. നിങ്ങളെ നല്ല രോഗം വരുമ്പോ, ആഫത്ത് പറമ്പോ, മുസീബത്ത് പറമ്പോ, കഷ്ടം പറമ്പോ ഞങ്ങ സബൂറുള്ളങ്ങാവണോ? ഞങ്ങൾക്ക് സബൂറുണ്ടാ. ഞങ്ങൾ റബ്ബിനെട്ട് ചൊല്ലാമാ, പൗണെട്ട് വർഷം അയ്യൂബ് നബി അലൈഹിസ്സലാം സീക്ക് പിടിച്ചെങ്കിലും അല്ലാന്റെ തന്റെ സീക്ക് സുമറാക്കണു അല്ലാണ്ട് ദ്വാരന്നില്ല. അന്നീ മസ്സനിയല്ലുറു വാന്ത അർഹമുർ റഹീമീൻ. നീ കാരുണ്യത്തിന്റെ കടലല്ലേ അല്ലാ? പടച്ചറപ്പേ നീ നക്ക് പോണെട്ട് വർഷം സീക്ക് തന്നെ നക്ക് പ്രശ്നമേ അല്ല. അതുക്ക് മുന്നോളി എത്ര ആഫിയത്ത് തന്നെ, അക തന്നെ, നല്ല സ്വത്ത് തന്നെ, സമ്പത്ത് തന്നെ, മക്കളെ തന്നെ, ഇപ്പൊ എല്ലാ നീ നശിപ്പിച്ചു അൽഹംദുലില്ലാ. പക്ഷേ കേക്കടെ അല്ലാ നിന്റെ സമ്പത്ത് തിരിച്ചു കിട്ടണുണ്ടല്ല, നിന്റെ മക്ക തിരിച്ചു കിട്ടണുണ്ടല്ല. നാ നിന്റെ കേക്കറേ അക്ക് ദിക്കറ് ചെല്ലു ഒരു നാവ് നീ താ അല്ലാ മഹാനായ നബിയുല്ലാഹി അയ്യൂബ്. ദിക്കറ് ചെല്ലു ഒരു നാവ്, ശുക്ര് ചെയ്യുടെ ഒരു മനസ്സ്, സബൂറുള്ള ഒരു തടി നക്ക് നീ തരണു അല്ലാ. എന്നിട്ട് നാലാമത്തെ കേട്ട് പഠിക്കൊന്നീങ്ങ. നാലാമത്തത് മഹാനായ നബി കേട്ടതും അല്ലാന്റെ സൂര് ചെന്നതും ആരാണെന്നറിയോ? അതാ നീ ഓബന്ത് എടുത്തോണ്ട് പോയിരുന്നാ. ആ പോണ്ട് നീ ചെല്ലല്ലേ അങ്ങ് പോണ്ടി കിടാ വളച്ചറബു അക്കുമാരാകൾ. അതുകൊണ്ട് നിങ്ങൾ എടുത്ത് നല്ല ശീരണി അള്ള തിന്നുമ്പോ എല്ലാ രോഗം അള്ള ശിഫയാക്കി തരണം. അള്ളാന്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് നാലാമത്തെ ഭാഗ്യമുള്ള കാര്യ വസൗജത്തം മുഅ്മിനാ, ഈമാനുള്ള ഒരു പെഞ്ഞായിടെ തരണു അള്ളാ. ഏയ് നാല് കാര്യം ഒരു മുസ്ലിമായ മനുഷ്യകല്ല കൊടുത്തു ഭാഗ്യവാ. ഏതല്ല? ഒന്നു നാവ്, ശുക്ര് ചെയ്യുടെ മനസ്സ്, സബൂറുള്ള തടി. നാലാമത്തത് ഈമാനുള്ള ഒരു പെഞ്ഞായി. വഞ്ചനാക്കടവളല്ല, ജാവു കത്തി വെച്ചിട്ട് മാപ്പിളുടെ കത്ത് കൊത്തരവളല്ല. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഒരു യൂട്യൂബിൽ തന്നെ വാളി കേട്ടിട്ടിക്കുവാർ മോനെ, അവർ തപ്പിട്ട് ഒട്ടാസി പോകണ്ട പെഞ്ഞായിരം മുട്ട, ഓമ്പത്തു പെഞ്ഞായിരം മുട്ട കിടക്കിടേക്ക് വന്നുള്ള തലങ്ങന്റെ അടിമല്ല നോക്കു കത്തി വെച്ചിറല്ല മിത്തുണ്ട്. അല്ലാഹു കാക്കട്ടെ, പടച്ച റബ്ബു സലാമത്താ. സ്വന്തം പെഞ്ഞായി മാപ്പിളുടെ കൊല്ലുടെ കാലാം, മാപ്പിളുടെ പെഞ്ഞായി കൊല്ലുടെ സമാന്. പടച്ച റബ്ബ് ഞങ്ങളെ കാക്കുമാരാകട്ടെ. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് നിന്റെ പെഞ്ഞായിട്ടുള്ളവൾ ഈമാനുള്ള പെഞ്ഞായാവണോ, അതുകൊണ്ടും മംഗിളാവിടേക്ക് മുന്നോളോ. നീ ഒരു പെണ്ണിടെ നോക്കുടെ സമയത്ത് മോനെ, സമ്പത്ത് നോക്കണ്ട, ബംഗാറ് നോക്കണ്ട, വെള്ളി നോക്കണ്ട, കറുപ്പ് നോക്കണ്ട, വെളുപ്പ് നോക്കണ്ട, ഈമാനുള്ള ഒരു പെഞ്ഞായിട്ട് നോക്കൂട്ട് മുഹമ്മദ് മുസ്തഫ. നിന്റെ ഔത്തുകൂ ഈമാനുള്ള ഒരു പെഞ്ഞായി ഔത്തുകൂ കാല് വെക്കളോടുകൂടെ നിന്റെ അല്ല പൈസ കാറാക്കടാ. നല്ല ഈമാനുള്ള പെഞ്ഞായി ഔത്തു മരളോടുകൂടെ നിന്റെ അല്ല പൈസ കാറാക്കടാ. ആ പെഞ്ഞായിടെ കാരണം കൊണ്ട് ഇപ്പമാ പെഞ്ഞായി വന്നിട്ട് വൃത്തിങ്ങളായിട്ടില്ല പോലെ തലങ്ങാനി മന്ത്രകുത്തുണ്ട. സുരു കിടക്കുമ്പോ ചെല്ല് ഫസ്റ്റ് നൈറ്റില് വിസേന്ദ്ര കുത്തുണ്ട. നിങ്ങൾ തന്റെ മാപ്പിളയാലും ഒക്കു മാത്ര ഈ അവനക്കാവല്ല. എന്തടി നിങ്ങൾ അബ്ബുണ്ട കേളവാ, നിന്റെ ഉമ്മ കേൾത്തി അങ്ങലോട്ട് നക്കാവല്ല. ഒരു പ്ലാറ്റ് ബേഗം നോക്കണം നിങ്ങൾ, ആ എത്ര ബേഗം വേണമെങ്കിൽ തന്റെ ബംഗാറല്ല തന്റെ വിത്ത് ടെങ്ങോ കുടുങ്ങിയല്ല ഓണു.
മങ്ങില്ലായ ഫസ്റ്റ് നൈറ്റിൽ മിസ് ചെയ്ത് മങ്ങിലായ ഫസ്റ്റ് നൈറ്റിൽ ഒരു സന്തോലത്തെ ഫലക്കയില്ലേ, ഒരു കൊശിരെ ഫലക്കയില്ലേ. അല്ലാഹോ അല്ലാന്റെ റസൂല് ഹബീബ് മുഹമ്മദ് മുസ്തഫ തന്റെ മോള് മങ്ങിലായതും വലിയ വിഷയ. മങ്ങിലായിട്ട് വീട്ടു കൂടുമ്പോ തന്റെ മോളണ്ട് പുൽപ്പുടറന്തരേ അല്ലാ എന്തിക്ക് പുൽപ്പുട്ടേ. മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാന്റെ മോളല്ലേ, സയ്യിദത്തു നിസായുൽ ആലം, ലോകത്തെ സർവ പെണ്ണുങ്ങളെ നേതാവായ ബിബി ഫാത്തിമ. അണ്ടത്താ മണിയറയില് ഫസ്റ്റ് നൈറ്റിൽ പുൽപ്പുടറന്തി കൊന്തുണ്ട. സുബ്ഹാനല്ലാഹ്, കബറെ പേടിച്ചിട്ടായിട്ട് ചരിത്രം നച്ചല്ലേ, കബറെ പേടിച്ച് പുൽപ്പുട്ടേ. ഞങ്ങളെ പെണ്ണിങ്ങ ഖബറിന്റെ ഓർമ്മ വന്നിറാ മാപ്പിളയാണ്ടോട്ട് ചൊല്ലേ, പെങ്ങെ അബ്ബടെ ദൂരത്താക്കും ഉമ്മടെ ദൂരത്ത കുടുംബത്തെ മുരിക്കോ വന്ന് ഹലാക്കിടെ പെണ്ണി ഇത് അല്ലാഹാക്കട്ടെ. കുടുംബത്തെ മുരിക്കടെ പെണ്ണാവട്ട് ആണാവട്ട് ലാ യദ്ഖുലുൽ ജന്ന ഖാതിഹു റഹ്മിൻ, കുടുംബം മുരിക്കടവൻ സ്വർഗത്തിൽ കടക്കലാണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു ഞമ്മളെ കാക്കട്ട്. സ്വന്തം മോളുടെ ഏതെങ്കിലും ഒരു ചെറുക്കും പിടിച്ച് മങ്ങിലാക്കി കൊടുത്തെങ്കിൽ, കുഫു അല്ലാത്ത ഒരു ചെറുക്കൊക്കെ മങ്ങിലാക്കി കൊടുത്തെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ചെന്നിരുന്ന അബ്ബാവാണ് കുടുംബത്തെ മുരിച്ചങ്ങളെ പോലെ മുഹമ്മദുർ റസൂലുള്ളാഹ്. നന്റെ മോളൊക്കെ പോയി പോട്ട് പോവാ, ഈ ഔത്തരൊക്കെ ഭർത്താവട്ടി എന്ന് കിട്ടിയവണ് പിടിച്ചവണ് മങ്ങിലാക്കി കൊടുക്കോ തീരാ. മങ്ങിലാക്കി കൊടുക്കുമ്പോ ജാഗ്രത ആക്കണു, മോണുക്ക് മങ്ങിലാക്കുമ്പോ ജാഗ്രത ആക്കണു. കാറ് ലോറി സമ്പത്ത് ആശിച്ചിട്ട് ഏതെങ്കിലും ദീനില്ലാത്ത ദുനിയാവും ദീനും കൊന്തില്ലാത്ത ഒരു പെണ്ണിന്റെ ഔത്ത് കൊടന്നു പോയേ കുടുംബം മുറിക്കുവാളവളു. അബ്ബമ്മടെ ദൂരത്താക്കുവാള്, മൂത്തോണ്ടെ ദൂരത്താക്കുവാള്, ലാസ്റ്റ് കുടുംബമേ ഇല്ലാണ്ടാവുള്ള അവസ്ഥ വരൂ. അതുകൊണ്ടല്ലാണ്ട് റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങിലാവുടെ സമയത്ത് മോനെ നല്ലൊരു പെണ്ണ്, ഈ മാണുള്ള പെണ്ണ്, കാരണം അത് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുള്ള ഒരു മാർഗായിട്ടുള്ള ഒരു പെഞ്ഞായി അവള്, ദീനുള്ളത് അവള്. അപ്പൊ ദീനുള്ള ഒരു പെഞ്ഞായി നമുക്ക് വേണോ? അല്ലാഹു നമ്മളെ പെഞ്ഞായിമാരെ നല്ല ദീനുള്ള പെണ്ണുങ്ങളെ കൂട്ടത്തിലാക്കി തീർക്കട്ടെ, നല്ല ഇൽമുള്ള പെഞ്ഞായിമാരെ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. ഇവിടെങ്കിൽ ഹബ്ബത്ത് പോയിട്ട് തൊട്ടിയിൽ തേക്കുന്ന പെണ്ണി ആവോ തീരാ, അല്ലാഹു കാക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ഇവിടെ ഉണ്ടെന്ന് കൊത്തില്ല ഹബ്ബോ, എന്തിനാ ഹബ്ബോ എന്തിനാ ഇവിടെ എന്താ ചെല്ലു കൊത്തില്ല, എന്തോ ഹബ്ബമോ ഗൊബ്ബമോ അവിടെ. അതാ ഒരു മിസ് ഉണ്ട് ഇങ്ങനെ നാൻ നോക്കിട്ടേക്കാൽ എന്തേ പേര് ചെറിയ മിസ് കറണ്ട് തോട്ടിലാ അജാറ് നിങ്ങ പോയിട്ടാറാ. അല്ലാഹു ആക്കട്ടെ, പോയിട്ടിക്കാല പോയിട്ടിക്കാലമ്മാ, പെഞ്ഞായ്മിത്ത് തപ്പാട്ടി പോയിട്ടാളാ എന്താ പഠിച്ചിട്ട് സലാമത്താക്കണം. ഞങ്ങളെ പെഞ്ഞായ്മാർ എവിടെ പോണം, ഞങ്ങൾ നോക്കണമ്മാ. അപ്പുറത്തെ പാത്തുമ്മ ചൊല്ലുമേ കൊന്താവിടെ എന്തേ ഞങ്ങൾ ആചാര പെഞ്ഞായി തൊട്ടിൽ തെച്ചിട്ട് ഊട്ട് ഇവിടെ ഊട്ടർ വിസയല്ല ഔട്ടർ വിസയാലാവാ ഊട്ടർ വിസ ഊട്ടർ വിസ പേടിയാവണം പടച്ചറപ്പ് സലാമത്താക്കട്ട്. നാ ചൊന്നു കൊണ്ടത് ഞങ്ങളെ ഹബ്ബ എത്ര ഹബ്ബുണ്ട്, ഇങ്ങനത്തെ നല്ല ഹബ്ബ, നല്ല റാത്തിബിട മജ്‌ലിസ്, സ്വലാത്തിര മജ്‌ലിസ്, ദഫ് റാത്തിബിട മജ്‌ലിസ്. എന്തര ദഫു ദഫു ചെന്നിങ്ങനെ എന്തര പേറ്റാറ്. അല്ലാ ആ ദഫ് നല്ല ഖൈറായ ദഫ്ടെ കൂട്ടത്തിൽ ഞങ്ങൾ ദഫ്ടെ ആക്കി തീർക്കട്ടെ. ദഫു ചെന്ന് വട്ടറാത്തി ദഫാവതി. പണ്ട് ദഫ്ക്ക് എന്തൊരു ഫവറിന്ത്, ആ ദഫ് റാത്തിബിക്ക് എന്തര ഫവറിന്ത്. ആ റാത്തിബ് എടുക്കുമ്പോൾ റാത്തിബുണ്ട്, ദഫ് റാത്തിബുണ്ടല്ലേ, ഹാദിറു ഹാദിറു മുഹിദി ഷേഖ് ഹാദിറു. ആറുകളുടെ ഒരു വക്ത് നിസ്കരിക്കാത്ത കള്ള ദിഫായ് ഷേഖ് ഹാദിറാവാ അവിടെ ബർവാ. അതല്ല ഉടനെ മക്ക നല്ല എസ് എസ് എഫ് എസ് വി എസ് നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ അഞ്ചു വക്തി നിസ്കരിക്കുന്ന തഹജ്ജുദ് നിസ്കരിക്കണേ, ലുഹാ നിസ്കരിക്കണേ, സലാത്തുൽ അവ്വാബി നിസ്കരിക്കണേ, സലാത്തു തസ്വീ നിസ്കരിക്കണേ, സലാത്തു ബഖാഉലിമാനും കൂടി വിടില്ല. അതെന്തിരോസ്താദ് സലാത്തു ബഖാഉലിമാൻ അതുവരെ വിടാത്ത ഞങ്ങളെ പാലക്കാരുള്ള വാക്കൂട്ടത്തിലാക്കി തീർക്കട്ടെ. ഒരു ഹദ്ദാദും കൂടല, ഒരു റാത്തി കൂടല, ഒരു മഹദർത്തു ബദരീനും കൂടല, അങ്ങനത്തെ ഞങ്ങളെ മക്ക ആ നല്ല ദഫ് ദഫ് കൊട്ടുമ്പോ എന്തൊരു വഖാറ്, എന്തൊരു കൊശി. അതേപോലെ നിസ്കാരത്തും ഇന്നിരങ്ക് പ്രച്ചറബേ ആ മക്കളെ നന്നാക്കട്ടെ. അതേപോലെ നിസ്കാരത്ത് ബാങ്ക് കൊടുക്കുമ്പോ അതേപോലത്തെ ഒരു ഒരു വഖാറ്, ഏയ് ദഫ് കൊട്ടുമ്പോ എന്തൊരു ഇൻട്രസ്റ്റ് വേണ്ടല്ലേ, ആ ഇൻട്രസ്റ്റ് എപ്പോ വേണോ? അയ്യാല നീ കബഡിയിലുള്ള അബ്ബാ, കബഡി 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 നിസ്കരിക്കുമ്പോ കബഡി കബഡി കബഡി, ക്രിക്കറ്റ് വോളിബോൾ. അല്ലാ നിസ്കരിക്കുമ്പോ റബ്ബേ
Scarth Bang Vilikumba won Kabadi Ari Bari Muhammad Abu Bakr Avada Allah Akbar Allah Akbar won Kabadi Padacharabuk Akatu Nalabalakara Salamatakatu Wooda Ulara Lagunta Wooden Yagur Takun Allahail Lakat Padacharab Salamataka Indi Natural Day Nakibani Tala Nala Habib Muhammad Mustafa Land Rasul Chantu Bang Kurkumba Mone Dunivia Yedingur Chachel in the Hoodie Angle Dunivia Palakan in the Bail Bandaba Angle Yatala Jila Jilisan who in the mouth Marikumban in the Naul Kalimat Baramone Muhammad Rasulullah in the La Kabadi Kabadi. Bang Kurkuman in the Naul Kabadi Kabadi in Vandala Nipatla in the Kabadi Nipatla in the cricket. The party to Allah, Marhaba, Akhilam Vasahila, Nandan Niskar, Tigasamait, Abi Nahi, my Kabadi Naikelunga, Ahipana Kabadi Kalikilla, Kirkate Kalikilla, Nanda Rabugu, Iba the Tedukat Samaipitan and the Pujer Samait, O dependent to Allah, Alhamdulillah, Hina Shaitan Wajim, Bismillah, Rahman, Rahim, Tunuta, Awudu at the Rabbu to Poma to Udu at Kende, Yende, Rabbu to Palakavarading Adabundu, Adabu Pragara, I could have brought to Palakavarade, Nalla Chate, Nalla Tuni, Nalla Topi, Letitadi, Alabariti, Idikai down, Idikai Sarti, Niti, Padikai and Padikai, Idikai down, eh, Padikaya Kotira, my Kai Marako Kuritira, and a Marako Tinumbolo, on Idikaya Kuniskirikumbo. It is Islam Nema. Ninde chatte idi kai londalabba. Ni chor nogo madakinne. Niskari kumbi idi budu. Skar Allah ku niskari kire. Heh? Udre mamma daakoga. Udre abakar akko niskari kire ma. Udre ustad ku bini niskari kire ma. Allah ku niskari kumbu. Ay kuchile neemundu. Indre neema. First Allah rotu palakka varay rotu bande onu. Udu od koru. Udu od kumbatu. Udu udre vise ma atra. Atta da samay dille. Atta. Utta da samay dille. Utta. Patta da samay dille. Itu kau tuh nol. Atta tu samai dalem water aku dia. Adabisya. Atta mana tersendiri kau biji kali. Uta tu samai dalem uta. Chornu betul ni le cerca badil. Pandorta. Chornu betul kita orang ni dah banggalah macam ni. Orang ceri cerita orang orang ni. Hangkaradi kute betul lah bawa. Orang kute betul. Orang kute betul. Sumarahul lah bapa sumarawali. Cholo betul. Orang chor kali ni. Yadar le cawan nalla mandi thinde tide, orang mandi villa kundi villa, agam sahara orang berdar fitya dekati orang baka, abra baita matu kalamono, ni monyan ceritra jendal di dapat, di ni lebih sih, nanda pendu ait le karya suriya khawasian, karena ceritra ni orang ucor gitle hanya bertukun tundu, adu gundan Allah ante Rasul Muhammad Mustafa, unnum betu palakatira. Bisaya kotira, ini volleyball church, cricket church, marble church, apa korum membudiri church illa, chor matra. Karena Rabbu tanre chorad, ah Rabbu tanre ni kalau kayilola chor Rabbu tanre, niar cipta chor, urat dzikirre chor, urat muhammad ramah daratul badriin, badri ingale haldra kitulle, badri ingale per chandu tulle, asma ulusre wadi tulle, ingale ta nallur chor, Allahu tinu mayalla rogal shibya kitarat, angan ta chor unno Bismillahirrahmanirrahim. Nalai bismi jenut tu, an mile urpidi bercut, cawat cuti arak kelpinne pinne urpidi. Eh, itu wattega tinne vala tinne ralla, wattega kurce vala kuri kira ralla. Nehmondo, nangalai palakori isekik bangil tauna boing rabbe. Nindu tu jorno rela bawa. Munna lalu je cuti nene nortin mariya dili. Ipan nindu tu bandar. Ini Korea samai apa? Keranu tu bandar pedia ur. Kerana itu tidak usah beri akal rancangan, pada cara benar selamat tak. Bapa sistem mula, bapa mara sistem mula Allah akan. Bakshanam Allahu tanda bakshanam, adre tidak menemandu kanunundu. Aduk unda di bisheti pay ara garak kelilan dengan mumi ninggal eh, manggil tulau udang ante itra ma tapu chollo gundu ipa chollo gu time mille, ninggal lalur katto undulle ini chorne kondi chor ke undu tu haringi rantrabbe, pada cerap dengan selamat takatte, na chondu mande tu awudra udah udu udik kumbu mone, ini pada cerap buratu mundu gu na ponde, nande kai gal kumbu tu sunnatre niya takitte muka gal kumbu farudre niya takitte udu allah yud tu tile pinne.
അവിടെ ഒരു ബോർഡ് കണ്ട് ഉദുവിന്റെ ശേഷമുള്ള ദുആ ഉദുക ബാദ്മേ ദുആ കർനാ കൈസാ ദുആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്തൊരു അർത്ഥമുള്ള ദുആ ആ വുദു എടുത്തതിന് ശേഷം ഒരാൾ ആകാശത്ത് കൈ ഉയർത്തിട്ട് കാൽ ഉയർത്തിരണ്ട ഫലസാവന് അപ്പൊ കൈ ഉയർത്തിട്ട് കണ്ണ് ഉയർത്തിട്ട് ദ്വാരക്കും ആകാശത്ത് നോക്കിട്ട് എന്തേ അർശിക്ക് ഡയറക്റ്റ് കണക്ഷൻ അത് പടച്ചറപ്പു ഡയറക്റ്റ് ലബാവാ ആ ദുആ ഒരാൾ ഉദുവിന്റെ ശേഷം ഒരാൾ ദ്വാരുന്നെങ്കിൽ ആ ദുആക്ക് ഉത്തരം ഉണ്ടോണ്ട് മുഹമ്മദ് മുസ്തഫ നബി കളവ് ചൊല്ലുവാ ചൊല്ലുവാലബ്ബാ നബി ചെന്ന വളക്കല്ലേ അതിരെ നീയത്താക്കിട്ട് നീ ഉദു എടുത്തിട്ട് ദ്വാരന്ന് പോയെങ്കിൽ അതിന് അർത്ഥം തരേ അല്ലാഹുമ്മ ജഅൽനി മിന തവ്വാബീൻ അല്ലാ നിന്റെ തൗബ ചെയ്യുന്ന വിഭാഗത്തിൽ നീ ആക്കല്ലാ നിന്റെ ശുദ്ധിയായ വിഭാഗത്തിൽ നീ ആക്കല്ലാ എന്തൊരു അർത്ഥമല്ല ദുആ അർത്ഥമില്ലാത്ത ദുആമാ ആ ദുആയിരുന്നെങ്കിൽ എത്ര ബഹുമാനമുണ്ട് ആ ദുആക്ക് അല്പമേ ഉത്തരവുണ്ടോണ്ട് മുഹമ്മദുർ റസൂലുള്ളാ പിന്നെ എന്നിട്ട് മോനെ നീ റഹ്മത്തിനെ കേൾക്കണ്ടേ അല്ലാരട്ടുകളെ കേൾക്കണ്ട് പള്ളിക്ക് പത്തുമ റഹ്മത്തിനെ കേട്ട് കാണിട്ട് മുഹമ്മദുർ റസൂലുള്ളാ പള്ളിക്ക് പത്തുമ എന്തിനെ ചൊല്ലാ ബാബാ ഞങ്ങ പള്ളി പത്തുമേ നീയത്താക്കി ഉസ്താദ് ഉണ്ടാന്ന് നോക്കണം ഇല്ലെങ്കിൽ അപ്പമി പ്രസിഡന്റ് ഫോൺ ആക്കണം ഞങ്ങ ബർമ്പത്തി നീയത്താക്ക ഫിത്തനല്ല മൊയിലാരെ ബോർഡ് പാട്ടൊക്കെ പേരെങ്കിൽ ഹിക്മത്തുണ്ടാ അല്ലെങ്കിൽ പള്ളിയിൽ അവൻ മുഹമ്മദ് കിട്ടുവാണ് അവൻ്റെ രണ്ട് കൽക്കൊണ്ടാവോ പള്ളി ബർമ്മത്തി നീയത്താക്കടെ പള്ളി ബർമ്മത്തി ഇന്നലെ വാട്സാപ്പിൽ നാം നോക്കിയ റാത്തീബുക്ക് വേണ്ടി പത്തൊരു ഇറച്ചിക്ക് വേണ്ടിയിട്ട് അടി അടി പൂണ്ടേർക്ക് പോവാ മിസ്കിനായ മുക്കുരിക്കോ അല്ലാഹ് കാക്കട്ടെ അയാൾ ഏടേൽ കൂടിയ പോയി അയാൾക്ക് പത്തിരി പോയിട്ട് അയലേടേൽ പോയിട്ടാമത്തെ അയാൾക്ക് മൂന്ന് പോയി പടച്ചിറപ്പ് കാക്കട്ട് അങ്ങനെ നല്ലാക്കട്ട് പടച്ചിറപ്പ് സലാമത്താക്കട്ട് എന്നാ ചെല്ലല്ലേ പടച്ചിറപ്പ് സലാമത്ത് ഒക്കുന്നുണ്ടല്ലേ നിങ്ങൊണ്ടാണ് എന്തി ചെല്ലേ നിങ്ങ അനുഭവിച്ചതല്ലേ നാണു അനുഭവിച്ചു പോയിട പടച്ചിറപ്പ് അങ്ങനെ നല്ല ബുദ്ധി കൊടുക്കട്ട് ചോറവിടെ കളട്ട ചോറ് കിട്ടാത്ത കളട്ട ഇതെല്ലാം പണ്ട് ഞങ്ങളെ അവസ്ഥ എന്തേ ഒന്നുണ്ട ഞങ്ങൾ തീനുകളാട്ടെ ദിക്രുകളാട്ടെ അല്ലേ ഉദൂടെ അതുടെ നാൻ റബ്ബുക്ക് വേണ്ടിട്ട് നിഷ്കരിക്കു പടച്ച റബ്ബുക്കു മുട്ടക്ക് പോകും റബ്ബുടെ മുട്ട ആവുക വേണ്ടിട്ട് റബ്ബുടെ മുട്ട ഫലക്ക വരകു പോണ്ടേ അതുകൊണ്ടല്ലോ നാടിത നിക്ക് വേണ്ടി ഉദു എടുക്കടേ ഞങ്ങൾ നീ തതുണ്ട ഞങ്ങളവിടെ വിശേന്ദ്രം തന്നെ നോക്കുക അവിടെ മാർബിൾ എങ്ങനെയല്ല ഇവിടെ ഇത് കടലിൽ മീൻ ഉണ്ടല്ല ബാവാ ബോട്ടിൽ മീൻ വന്നോണ്ടുണ്ട് ഉദു എടുക്കുമ്പോളാ അപ്പുറത്ത് ആയുഷമ്മ തപ്പല വെച്ചിട്ട് ഉദു എടുക്കണേ ഇതേ പാത്തമ്മ തന്നെ മാപ്പല ഉള്ളാണ പെദ്ദ ഉള്ളാണ പോയിടാണ പെദ്ദ മാപ്പിള്ള കൊടുക്കണ്ടേ തരണ്ടേ മീളത്ത് ഒരു മാപ്പിള ചെയ്യുന്ന എന്തൊരു ബഹുമാനം ഒരു പെഞ്ഞായി ചെയ്യുന്ന എന്തൊരു ബഹുമാനത്തിന് വിഷയം ഇപ്പൊ ചെല്ലില്ല തന്റെ മൂമി നിങ്ങൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം ഞാൻ ചെന്ന് കണ്ടത് ആട്ടത്തെ സമയത്തിൽ ആട്ടാ ചെന്നൊരർത്ഥ ആട്ടത്തെ മാത്രം ചിന്തിക്കണം കളി വിജയിക്കുക ഊട്ടത്തെ സമയത്തിൽ ഊട്ടാ ചിന്തി ചോറുണ്ണുമ്പോ ചോറിന്റെ വിഷയം മാത്രം ചിന്തിക്കണം പിന്നെ പാട്ടത്തെ സമയത്തിൽ പാട്ടാ നാൻ വാത് ചൊല്ലുമ്പോ വേറെ നീ ഭാഗത്ത് തിരികെ തീറ നിന്റെ വാത് മാത്രം കേട്ടെങ്കിൽ ആ എൽമ നിക്ക് സ്വീകാര്യമാവുള്ളൂ അതുപോലെ നിസ്കരിക്കുമ്പോ നിസ്കാര മാത്ര ഉദു എടുക്കുമ്പോ ഉദു മാത്ര ഉദുവിടെ മാത്രം ചിന്തിക്കണോ എന്നിട്ട് മോനെ ഉദുവെടുത്തൽ വന്നാ നിപ്പാട്ടറ വേത് അതാ പള്ളിക്ക് പത്രേ പള്ളി പത്തുമ്പോ പ്രത്യേകാൽ വെച്ചിട്ട് ചൊല്ലണോ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക നിന്റെ റഹ്മത്തിന്റെ വായിൽ നക്ക് തുറന്നു താ അല്ലാ അപ്പൊ ഉത്തരവുണ്ട് റഹ്മത്ത് പഠിച്ചോണ് തരണമെങ്കിൽ അള്ളാ കൃപ ഞങ്ങൾ കാട്ടണുണ്ടായെങ്കിൽ പടച്ചറപ്പ് ഞങ്ങളെ വിരുസുക്കിലും ഞങ്ങളെ വാഹനത്തിലും ഞങ്ങളെ പ്ലാറ്റിലും ഞങ്ങളെ ശരീരത്തിലും അള്ളാ കൃപ കാട്ടണോ റഹ്മത്ത് തരണ അവിടെ കേക്കണം പള്ളിക്ക് പത്തുമ്പോ പള്ളി ചൊല്ല കോർട്ട് അള്ളാന്റെ കോർട്ടത് മുഹമ്മദാക്കടെ അബൂബക്കറിന്റെ കോർട്ടല്ല ഉസ്താദിന്റെ കോർട്ടല്ല അള്ളാന്റെ കോർട്ടത് ആ പള്ളിയുടെ ഒന്തിക ആ പള്ളിയുടെ സന്ധിക ആ പള്ളിക്ക് വാഗ്ദാനം ചെയ്തത് ആ പള്ളിക്ക് പൈൻറ്റ് കൊടുത്തത്
നിങ്ങൾ അഞ്ചാല് മാഞ്ചി കൊണ്ടുപോകുമ്പോ ഞങ്ങൾ ഉസ്താദ് മത്തി കൊണ്ടുണ്ട് കാസ് എങ്ങ് വേണ്ടേ ഉണ്ടാ നിങ്ങൾ ഔത്തുക്ക് സ്വർത്തരാണോ നാലുക്ക് എത്ര കൊടുക്കാറ് 700 800 അല്ലെങ്കിൽ 1000 അത് 10 ഗണ്ട വന്നിട്ട് 4 ഗണ്ട പോയിട്ടായിത്ത് ഈ ഉസ്താദ് 24 ഗണ്ട പോലീസ് രംഗ ചക കാത്ത പോലെ കാക്കണം അല്ല കാക്കട്ടെ പഠിച്ചറ പോലീസ് നിസാര ഉള്ളറ എന്താ പഠിച്ചറപ്പ് കാക്കട്ടെ പോലീസ് എത്രേ അവരുടെ മാടല്ലേ അല്ല പഠിപ്പാട്ടുസ്താദന്മാർ അല്ലാണ്ട് നിന്റെ ശമ്പളം വിചാരിച്ചിട്ടല്ല അതല്ലേ 12 കൊല്ലം ബാങ്ക് ജോലി നടത്തിയാൽ സ്വർഗം ഉജുബാനെന്ന് താഹറസൂലിനാൽ 12 വർഷം അല്ലാണ്ട് സവാബ് കരുതിട്ട് ഒരാൾ ബാങ്ക് കൊടുത്ത സ്വർഗത്തിലിട്ട് മുഹമ്മദ് മുസ്തഫ എന്റെ സർവ മുക്രിമാറും ബാങ്ക് കൊടുക്കുന്ന അല്ലാന്റെ കൂലി വിചാരിച്ചിട്ട് നിങ്ങളെ ശമ്പളം വിചാരിച്ചിട്ടല്ല നിങ്ങൾ കൊടുക്കുന്ന ശമ്പളം 8000 രൂപ ഉസ്താദിൽ i4 ബൈക്കിക്കു അത് വേറെ വിഷയം നിന്റെ മനസ്സിലാവട്ടെ റബ്ബേ 20 വർഷത്ത് ഗൾഫ് പോയിട്ട് നല്ലൊരു മൊബൈൽ പിടിക്കുവായിട്ടില്ലേ ആ മുക്കുരിക്കുള്ള നോക്കല വാവാ 50000 മൊബൈൽ അത് പഠിച്ചോ കൊടുത്തില്ല അസൂയാക്കണ്ട നഞ്ചി കാട്ടണ്ട പഠിച്ച റബ്ബ് ഞങ്ങളെ കാക്കട്ട് പഠിച്ച റബ്ബ് ഞങ്ങളെ സലാമത്താക്കട്ട് അള്ളാഹുടെ പള്ളി പഠിച്ച റബ്ബിനെ കൊറട്ടു നീ പള്ളിക്ക് നീ എന്തിനെ കൊടുത്ത അത് അല്ലാഹ് കൊടുത്ത പോലെ പള്ളിക്ക് എന്തിനു വേണോ ഉസ്താദ് അത് കൊടുക്കണം കേട്ടിട്ട് കേക്കണം വന്നിട്ട് അതക്ക് വാദ് വെക്കോക്കില്ല ഉറുതി വെക്കോക്കില്ല അതക്ക് നീ മനസ്സിലാക്കി കൊടുക്കണം അല്ലാഹുവിന്റെ പള്ളിയുടെ ഹക്ക് എല്ലാവർക്കും കൂടെ ആണ് പെണ്ണ് ചെറിയ പേര് എല്ലാവർക്കും ഹക്കുണ്ട് കാരണം ഇത് ഞങ്ങളെ നാല് സ്വർഗത്ത് പോയ ഒരു വാഹന അല്ലാഹു അക്കൂട്ടത്തിൽ ആക്കട്ടെ ായിട്ട് പോകുന്നു സ്വർഗത്തിൽ ആ കൂട്ടത്തിൽ ആക്കി തീർക്കട്ട് ആ സ്വർഗത്തിക്ക് പോകുമ്പോ കൂടത്തെ സർവ മെമ്പർമാർ ഇതൊക്കെ പൈന്റ് കൊടുത്തങ്ങ ഹല്ലി കൊടുത്തങ്ങ കല്ല് കൊടുത്തങ്ങ കൊയ്യ കൊടുത്തങ്ങ എല്ലാരെയും പള്ളി വിളിക്ക് പള്ളി വിളിക്കണേ പള്ളിക്ക് സ്വർഗത്ത് വേണ്ടേ വേണ്ടില്ലേ ആ അല്ലാഹു തൗഫീഖ് ഏ ഫാത്തിമ എവിടെ പോണ്ടേമ്മാ ബാ സ്വർഗത്തിക്ക് വേണ്ടേമ്മാ നീ പള്ളി കൊടുത്തല്ലേ സഹായിച്ചില്ലേ നിന്റെ പള്ളിയിൽ മക്കളെ മസ്കരിക്ക് കടത്തിരല്ലേ ഒക്കല്ലേ ബാ
അത് സ്വർഗത്തു കുട്ടിയോണ്ട് പോകും. ഈ പള്ളി അള്ളാഹു ആ കൂട്ടത്തിലെ പള്ളിയിൽ അള്ളാക്കി തീർക്കട്ടെ. നല്ല പള്ളി, പള്ളി ഇനിയും നല്ല ഉഷാറാക്കൊണ്ടറായ പടുക്കേര നാ പറഞ്ഞു. സാധാരണ ആറു വർഷത്തായി നാം പറഞ്ഞു, ഇതിൽക്ക് മൂന്ന് ഒരു മൂന്ന് വർഷം വിളിച്ചിട്ടില്ല, എന്തിനെ കൊന്തില്ല, നക്കെ പിടിയില്ല, വിളിച്ചിട്ടില്ല, നക്ക് ടൈമും ഇല്ല അനത്ത്, കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഉണക്ക് കുറഞ്ഞാൽ ഫുർസത്തില്ല. ഇന്നലെ ഒരു 10,000 ആളാ ഒരു ഉറൂസര വേദ ഇന്നലെ അരിക്കാടി സുബ്ഹാനല്ലാഹ്. 10,000 ആൾക്കാർ സുബ്ഹാനല്ലാഹ്. കുറേ തങ്ങന്മാർ രണ്ടര ഗണ്ട നാ വേൾ ചെന്നിട്ട് ഒത്തി എത്തുമ്പോൾ രണ്ടര ഗണ്ട ജവായിട്ട് ജണ്ടരകാണ്ട് വാൽ ചെന്ന പറമ്പു. അതുകൊണ്ട് ഈ നാളെയും മറ്റൊന്നും ഇനി തുടരേ വഴത്, എല്ലാ നാളും നക്കു വഴതുണ്ട്. പക്ഷേ പടുക്കരയിൽ നാണ് പടുക്കരയിൽ അങ്ങനെ പടുക്കര എവിടെ പോവാ ഇത് ഇങ്ങനെ മനസ്സിലാക്കി പോണാ വേണ്ടേ. ആണ് ഏതായിട്ട് ഓക്കെ ആക്കിയിട്ടായി യാക്കെ ഉണ്ടാക്കും അവിടെ ഏതായിട്ട് വന്ന് 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 എത്തിത്തേനല്ലോ പഠിച്ചറപ്പ് ഞങ്ങളെ സലാമത്താക്കട്ട് ചൊന്ന എൽമല്ലാവും ആഫിയിൽ പെടുത്തിട്ട് ഇനി മുന്നോട്ട് പോകണ്ടില്ല. കാരണം ഗണ്ട പന്നിണ്ടാവകത്ത്. അതുകൊണ്ട് ഇനി ബാക്കി വിഷയം ഇൻഷാല്ലാ അടുത്ത് പോണാറ് താരിക്ക് ഇതൊക്കെ ഇവിടെ വാഴുന്നുണ്ട് കോടിയിൽ എം കോടിയിൽ ഇൻഷാല്ലാ. അവിടെ പുതിയ പുതിയ വിഷയമല്ല ചൊല്ലുക. അള്ളാഹു കേൾക്കും ചൊല്ലകും. അള്ളാഹു തൗഫീഖ് ആഫിയത്ത് എൽമല്ലാഹു നൽകുമാറാകട്ട്. നാ നിങ്ങൾ ചൊന്ന എൻ്റെ മുഅ്മിനീങ്ങളെ ഒരുപാട് വിഷയങ്ങളുള്ള ചൊല്ലുകിന്ത് ഇൻ്റെ നിരക്കിടെ അനൈതിക്ക ഇൻ്റെ അനാചാറ കള്ളുകുടി വ്യഭിചാറ ചൂതാട്ട അതുപോലെ തന്നെ ഒരുപാട് ഭംഗി വലിക്കാറ് സുബ്ഹാനല്ലാഹ് കൂടെ ഇല്ല. അള്ളാഹു എല്ലാവരെയും കാക്കട്ട്. ഒരു വിഷയം മാത്രം ചെല്ലണ്ട നിൻ്റെ ഉമ്മമാരെ നിൻ്റെ സഹോദരങ്ങളെ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ. കള്ളുകുടി ചൂതാട്ട ചീട്ടുകളി സംഗീത പാട്ട് കച്ചേരി ഇതെല്ലാം ഞങ്ങൾ വലിച്ചെറിയണം. കാരണം ഞങ്ങൾക്ക് ഓരോരു മുസീബത്ത് ഇതാ വന്നോണ്ടുണ്ട്. ആ മുസീബത്തിന് തടയുക ഏറ്റവും നല്ല മാർഗം തിരകുന്ന അള്ളാഹുലേക്ക് ഞങ്ങൾ അടുക്കണം, പടച്ചറബിലേക്ക് അടുക്കണം. അല്ല ചെന്ന അതുവേ അധികാര എല്ലാം നിന്റെ കയ്യിൽ. അധികാരികളെ മനസ്സ് നല്ല ആക്കണമെന്ന് നാണ് നിങ്ങൾ എന്ത് വേണോ എത്ത് ഇബാദത്തെടുക്കറു. നിങ്ങൾ ദിക്ര് ചൊല്ലറു, സലാത്ത് ചൊല്ലറു, മഹദ്രത്തുൽ ബദരി നടത്തറു. മഹദ്രത്തുൽ ബദരിന്റെ ശില്പിയായ മഹാനായ ഖൈദു സമാൻ സുൽത്താൻ ഉലമ എ പി ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സുൽ ആഫിയത്ത് നൽകട്ടെ. വലിയൊരു ഒലി തന്നെ ആ മഹാന്മാർ ഒലി അല്ലെങ്കിൽ പിന്നാർ ഒലി നാണു നിങ്ങമാ ഞങ്ങ എലിങ്ങ അത് മഹാന്മാർ ഒലി. അതുകൊണ്ട് തന്നെ ആ ഒലിയാക്കന്മാർ ഞങ്ങൾ പടിപ്പാട്ടി അങ്ങനത്തെ ഇങ്ങനത്തെ നേത്രത്വം തന്നെ അങ്ങനത്തെ ഈ ഒരു മഹദ്റത്തുൽ ബദർ ശാശ്വതാക്കണോ. അതുക്ക് നമ്മുടെ ബർമ്പത്ത് സുബ്ഹാനല്ലാഹ് കൊറിയ ആളെ നാ കണ്ടെ നാ അത്ഭുതപ്പെട്ടു പോയി. ഇത്ര ആൾക്കാർ എന്നിട്ട് എന്ത് പോവാ ഇത്രയും വലിയ മഹദ്റത്തുൽ ബദർ ആറ് ബദരിങ്ങ ചെന്നെങ്കിൽ ആറ് വസൽ ഹുനൈനം വസൽ ബദ്രം വസൽ ഹൂദ അൻവഅ തദീബിഹിം വല്ലത്ഫ കൈഫ ജറ മൗലായ സല്ലി വസല് അലാ ഹബീബിക ഖൈറിൽ ഖൽക്കി കുല്ലിഹിമി. അല്ലാഹുവിന്റെ ബദരിങ്ങ ആറ് അങ്ങനെ പറ്റി അല്ല ഖുർആനിൽ ചെന്ന് വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാ അല്ലാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്ഞ്ഞ ബദരിങ്ങളെ പറ്റി നിന്റെ മനസ്സിൽ കരുതി പോണ്ട. അങ്ങ് മരിച്ചിരാറുണ്ട്, അങ്ങ് മരിച്ചിട്ടില്ല, അങ്ങ് ഹയാത്തുള്ളങ്ങായിട്ട്. യാ ബദരിങ്ങളെ തവസ്സൽനാ ബിബിസ്മില്ലാ ഇൻചീകു വസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ വഅഹ്ലിൽ ബദരിയാ അല്ലാഹ് സ്വലാത്തുല്ലാ അലാ തഹാ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വൻ നിഖ്മ വമിൻ ഹമ്മി വമിൻ ഗുമ്മ ബി അഹ്ലിൽ ബദരിയാ അല്ലാ സ്വലാത്തുല്ലാ അല്ലാ തഹാ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അല്ലാ യാസീൻ ഹബീബില്ലാ. അസ്ഹാബുൽ ബദർ, അസ്ഹാബുൽ ബദർ ചെന്നെങ്കിൽ ബദരീങ്ങ ചെന്നെങ്കിൽ നേരത്തെ ഉസ്താദ് ഓതി അസ്മാഉൽ ബദർ. ബദരീങ്ങളെ തവസ്സുൽ ചെയ്യാണ്ട് ഒരു ഒലിയും ലോകത്തിൽ ഒലിയായിട്ടില്ല. ലം തഹസ്സുൽ ലഹുൽ വിലായത്തു ഇല്ലാ ബിഖറാഅത്തി അസ്മാഇഹി
അങ്ങനെ തവസ്സുലി ചെയ്യാൻ അങ്ങനെ പേര് ചൊല്ലാമാർ ലോകത്തിൽ ഒരു വലിയും വലിയായിട്ടില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, സഈദ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ പോലത്തെ വലിയ 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 മഹാന്മാർ, ആ ബദരീങ്ങിൽപ്പെട്ട മഹാന്മാരാ. എന്നിട്ട് ഏരന്തിരിച്ചിലെ ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ ബദരീങ്ങളെ നേതാവാണല്ലേ. അങ്ങനത്തെ ആസ്മാഉൽ ബദർ ഓതുമ്പോ ഇന്ത്യക്ക് മടി കാട്ടരുത്, എന്റെ ചെറുപ്പക്കാരെ മടി കാട്ടണ്ട, വന്ന് ദൈക്കറു. ഓരോ പേര് ചൊല്ലുമ്പോ ഉദു വേണം, നല്ല മനസ്സുദ്ധി വേണം, അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ. ആ ബദരീങ്ങളെ പേര് ചൊല്ലുമെങ്കിൽ ഞങ്ങൾ തറപ്പട്ടങ്ങാവണം, അള്ളാഹു ഞങ്ങൾ ദോഷികളാണ്, അള്ളാഹു മാഫ് ചെയ്യട്ടെ. ആ മഹാന്മാരെ ബർക്കത്തു ഞങ്ങളെ മനസ്സുള്ള ശുദ്ധിയാക്കി തരട്ടെ. ഓരോ പേര് ചൊല്ലുമ്പോ ഉദു വേണോ, അദബ് വേണോ, ആ മഹദറത്തുൽ ബദറിന്റെ മജ്‌ലിസ് നല്ല ശുദ്ധിയായ മജ്‌ലിസാവണം, നല്ല ശുദ്ധിയായ മജ്‌ലിസാവണം, അള്ളാഹു അക്കൂട്ടത്തിൽ ആക്കി തീർക്കട്ടെ. അങ്ങനെ ഉത്തുൽ ഓതുമ്പോ അങ്ങനെ, മജ്‌ലിസിൽ ഓതുമ്പോ അങ്ങനെ, നല്ല അച്ചടക്കത്തോടെ ആ ബദരിങ്ങളെ പേരിങ്ങനെ പാടുമ്പോ ഞങ്ങളെ മനസ്സ് എന്ത് വേണോ, അള്ളാ ബദരിങ്ങളെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ഈമാനൊന്ന് നന്നാക്കണോ, അല്ലാ കിബുറൊന്നും ഇല്ലാതാക്കണോ, അല്ലാ നഞ്ചൊന്നും ഇല്ലാതാക്കണോ, അല്ലാ അസൂയ ഒന്നും മാച്ചിക്കളയണോ, അല്ലാ ഞങ്ങളെ സ്വത്തില്, ഞങ്ങളെ സമ്പത്തിൽ, ഞങ്ങളെ ദുനിയാവിൽ നീ ഒരു ബർക്കത്ത് തരണോ. ഇത് അറബി, ഇത് കറക്റ്റ് നോക്കുക, പോണിട്ട് കാണണ്ട, എട്ട് ഇതിൽ 81 എട്ട് ഒന്ന് എല്ലാരെ കയ്യിലുണ്ട്. അള്ളാഹുവിന്റെ പേര്, ആ പേരിലുള്ള ഹുർമത്ത്, ആ പേരിലുള്ള ബഹുമാന, ഞങ്ങളെ മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മക്കത്ത് പോയിട്ട് ഹറമുൽ ദിച്ചിട്ട് ഓരോ പേരും ലക്ഷം, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് ഒരു ലക്ഷം, റഹീം ഒരു ലക്ഷം, ചെന്ന മഹാനാണ് താജുൽ ഉലമാ. ആ മഹാന്റെ ബർക്കത്തോണെ മല ഈമാനുള്ള സലാമത്താക്കട്ടെ. ഞങ്ങ എന്തിനു ചെല്ലേ, ഞങ്ങ വന്നിട്ട് എപ്പോഴൊക്കെ സീര എനിക്ക് കിട്ടിയവോ വർക്ക് പോയിരാൻ തവത്തു. നിങ്ങളെ വിസയല്ല, നിങ്ങളെ വിസയം നിങ്ങൾ പേടിയാണ്, നിങ്ങൾ കരുതിയില്ലെങ്കിൽ കർദാത്തങ്ങൾ ഇങ്ങനെ കരുതിയിട്ടില്ല, കർദ്യങ്ങൾ കൂറല്ലാവുമല കാക്കട്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി ഏറെ ചെന്നിട്ട് നല്ല സമയം നഷ്ടാക്കില്ല, നല്ലൊരു വാഴ് ചൊല്ലുക ഇനിയൊക്കെ നാം വേണ്ട ഇൻഷാല്ലാ. ഇപ്പതാണ് സാധാരണ ചെറിയ വിസയം മാത്രം നിങ്ങൾ മുന്നിൽ ചെന്നത്. ബഹുമാനപ്പെട്ട നിങ്ങളുടെ സഖാഫ തങ്ങൾ അവർക്ക് നിങ്ങൾക്ക് ദ്വാരം തന്നു. നാണി ഇനി ദ്വാരമൊക്കെ തറപ്പെട്ടവനല്ല, ഇവിടെ ഒരുപാട് സ്റ്റേജിൽ വിളമാക്കൽ സഖാഫി ഉസ്താദുണ്ട്, അതുപോലെ ഒരുപാട് ഉസ്താദമുള്ള മഹാന്മാരെല്ലാം ഉണ്ട് ഇവിടെ മജ്‌ലിസിൽ. സാഹിദ് ഉസ്താദുമാറുണ്ട്, അതുപോലെ കാക്ക എന്റെ പിഞ്ഞയുടെ ബാപ്പായിട്ടിക്കിട്ട്, അള്ളാഹു ആരോഗ്യ ആഫിയത്ത് അള്ളാഹു നൽകുമാരാകട്ട്. പൂണാല് വർഷ ഞങ്ങളെ മൂളൂറാ ഭാഗത്ത് മുദരിസായിട്ടും സദറായിട്ടും ഇന്നാള്, അത് മാത്രമല്ല സുന്നി സെന്ററിൽ നല്ല പ്രവർത്തിച്ചാൽ ഒരുപാട് ഭാഗത്ത് പഴയ ഹജ്ജിന് പോയ ആളായിട്ട്, കപ്പലിൽ പോയ ഹജ്ജിന് പോയ വ്യക്തിയായിട്ടിക്കിട്. എന്നാ പറമ്പോ ഒരു കുടുംബത്തെ മുട്ട വന്നത് പറമ്പത്ത് നാണും പണ്ട് ചെന്നിട്ട് വന്നതാണ്. അതുകൊണ്ട് ബഹുമാന പുണികൾ റായത്ത് വന്നത് അള്ളാഹു ആഫിയത്തോട് കെട്ട് ആരോഗ്യമുള്ള. അതുപോലെ നാ പറമ്പത്ത് ചമ്മയാള് തന്നെ ബിരുദപ്പെട്ട അങ്ങനെ ഉമ്മയുടെ സീക്ക്, ബാപ്പയുടെ സീക്ക് പലതും ചെന്നിട്ടുണ്ട്. ആരൊക്കെ ചെന്നിട്ടാറ് പേര് നാ ചൊല്ലൊക്കെ ഇഷ്ടപ്പെടില്ല, വടച്ചുറബേ ആറാറ് നണ്ടിട്ട് ഏൽപ്പിച്ച് എന്തെല്ലാം രോഗമുണ്ടാ ആറ് കാവട്ടുറബെ, അങ്ങനെ ഉമ്മമാരെ സ്വക്കേട് നീ മാറ്റിക്കൊടുക്കണം അല്ല, അബ്ബമാരെ സ്വക്കേട് നീ മാറ്റിക്കൊടുക്കണം അല്ല, ചങ്ങായിമാരെ രോഗം നീ മാറ്റിക്കൊടുക്കണം അല്ല. അതുകൊണ്ട് നല്ലൊരു ദുആ ചെയ്യുന്നതാണ്. നിങ്ങൾ എല്ലാവരും നേരത്തെ തങ്ങനെ മുസാഫത്ത് എല്ലാവരും ചെയ്യുന്നാരാ അതുകൊണ്ട് എല്ലാവരും ദൈക്കുറാർ നിപ്പാട്ടി തന്നെ വരപ്പാട്ടില്ല. നിങ്ങൾ നിന്നിട്ടാകുമ്പോൾ നിങ്ങളെ മനസ്സിലാവട്ടെ പഠിച്ചവനേ പച്ചീറല്ല വാവാൻ, അപ്പോൾ പച്ചാണ്ട് നല്ലൊരു ആമീൻ ചൊല്ലറു. കാരണം ഞങ്ങളെ ഇന്ത്യത്തേക്ക് ബന്ധേ എല്ലാം മുസീബത്തുള്ള